നമസ്കാരം മിനിസ്റ്റർ ജി. നമസ്തേ ജസ്വന്ത് ജി. നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ എവിടെയൊക്കെ പ്ലൂട്ടോണിയം മൈൻസ് ഉണ്ടെന്നുള്ള എന്റെ റിസർച്ച് കംപ്ലീറ്റ് ആയി. വെരി ഗുഡ്. ഈ ഡീറ്റെയിൽസ് വേറെ ആരുടെ കയ്യിലും എത്താൻ പാടില്ല. അതുകൊണ്ട് നാളെ നേരിട്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. തീർച്ചയായിട്ടും. വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഒരു ഹാർഡ് ഡിസ്കിൽ എടുത്തിട്ട് നിങ്ങൾ വന്ന് കാണാം. യു ആർ ഓൾവേസ് വെൽക്കം ജി. താങ്ക് യു. അതിനെന്താ, നമുക്ക് അയാളെ മുകളിലേക്ക് പറഞ്ഞയക്കാം. ഹാർഡ് ഡിസ്ക് നമുക്ക് എടുക്കാം. നമ്മുടെ ആൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവോ? എടാ, അവനോട് അയൽ ചെയ്യ. ഹലോ കിഷോർ ജി. നീ എവിടെയാ? ഞാൻ സയന്റിസ്റ്റ് ജസ്വന്ത് മൽഹോത്രയുടെ വീട്ടിൽ ഫംഗ്ഷൻ പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ട് വിളിക്കാം. നമുക്ക് വസ്തു വിറ്റ വേലായുധം ഇപ്പൊ ഒഴിയാൻ പറ്റൂലെന്ന് പറഞ്ഞ് കോർട്ട് ഓർഡറും പിടിച്ചോണ്ട് അകത്ത് നിക്കാ മുതലാളി. ഞാനിപ്പോ സ്കൂളിലാടാ. നിങ്ങളെന്താ മുതലാളി ഈ വയസ്സിൽ സ്കൂളിൽ പോയി ചേർന്നെ? മോന്റെ സ്കൂളിലാണ്. മോന്റെ? അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യണോന്ന് അറിയില്ലല്ലോ. എന്താ പിന്നെ, അവന്മാരെ കൂടി വാ, ഞാൻ ഇടണം കൊടുക്കാം. എന്താ മുതലാളി, അടിനരം വേണം എന്ന് വിളിച്ച ആരെങ്കിലും കൂടെ വരൂ? അതെ, ഏതെങ്കിലും ആള് നേരിട്ട് അറവശാലയിൽ ചെന്ന് എന്നെ അർത്ഥമോന്ന് പറയോ. അപ്പൊ ഒരു കാര്യം ചെയ്, അവന്മാരെ കോട്ട് ഓർഡർ എന്നല്ലേ പറഞ്ഞേ, അത് കൊടുത്തോണ്ട് നീ കൂടി വാ. നിന്റെ പിന്നാലെ അവന്മാര് വരും, അപ്പൊ ഞാൻ നോക്കിക്കോളാം. ചൂപ്പർ ചൂപ്പർ ചൂപ്പർ. എന്ത് വേണം സാറേ? ആ കോട്ട് റോഡ് ഒന്ന് കാണിക്കാൻ പറ, എനിക്കൊന്ന് നോക്കണം. കാണിക്കടോ? കാണിച്ചാണ് സാർ, നേരത്തെ കണ്ടതാ. സാർ കണ്ടു, അപ്പഴ് കണ്ണട വെച്ചില്ലായിരുന്നു, അതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പോഴാ? ഇപ്പോൾ ഷട്ട് ഇട്ടിട്ടില്ല, കണ്ണട വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും വായിക്കാൻ ചോദിച്ചത്. പറഞ്ഞു ശരിയല്ലേ? ആ കാണിക്കടോ. താങ്കോട്ട്. എന്താണ്
വനിതാ മാസ്റ്റർ എപ്പോ നോക്കാനും ഹാ ഹു ഹാ ഹു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇതിപ്പോ അടി ഉണ്ടാക്കാൻ പഠിപ്പിക്കണോ അതോ ഒച്ച ഉണ്ടാക്കാൻ പഠിപ്പിക്കണോ? ഉറക്കത്തിലും കൂടെ ഹാ ഹു ഹാ ഹു എന്ന്. ഇനി ഇവരെ പഠിപ്പിക്കേണ്ട ആഹുല്ല, നല്ല ഇടിയും തൊഴിയും. എന്നാ നിങ്ങൾ തന്നെ പഠിപ്പിക്കേ. ഞാനോ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജോലി തുടങ്ങിക്കോ. ആ കൊച്ചു മുതലാളി നമസ്കാരം. ചേട്ടനെ ഞാൻ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ബോയ്സ് ആൻഡ് ഗേൾസ്. ഇതുപോലെ ആരെങ്കിലും അടിക്കാൻ വന്നാ ആദ്യത്തെ അടി നമ്മുടേതായിരിക്കണം. ആദ്യത്തെ അടി. അടിച്ച് കസറ നമുക്ക്. അച്ഛനോടൊന്ന് പുറത്തേക്ക് പോവാൻ പറ. പുള്ളിയെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. വീട്ടിലേക്കോ? കരാട്ടെ ക്ലാസ്സിലേക്ക് പോടാ. കരാട്ടെ മാസ്റ്റർ അടുത്ത് പഠിക്കണോ അച്ഛന്റെ അടുത്ത് പഠിക്കണോ? ആരുടെ അടുത്ത് പഠിച്ചാലും കൊള്ളാം. നീ എന്റെ മോനാ. കരാട്ടെ തൊട്ട് കത്തിക്കുത്ത് വരെ നീ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലാസ്സിനകത്തേക്ക് വരണ്ട, പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. എനിക്ക് ബോറടിക്കും, അവിടെ ഫോണിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. ഫോൺ വന്നാലും കുഴപ്പ, വിളിച്ചാലും കുഴപ്പ. അങ്ങനെയാണെങ്കിൽ ഇന്നാ ഈ ഗെയിം കളിച്ചോണ്ടിരുന്നോ? പിടിക്ക്. ഇതെന്താ ഒരു മാറ്റി വളയം തളയൊക്കെ? ഇതിലുള്ള മൂന്ന് ബോൾസ് ഒന്ന് അടുക്കുള്ള വട്ടത്തിൽ ഇടണം. അച്ഛനിടൂല, അതിനു മുമ്പ് ഞാൻ വരും. അച്ഛൻ അതിനുള്ള ക്ഷമയൊന്നും ഇല്ല. ശിവാനി, യുവർ മോം ഈസ് കോളിംഗ്. ഹലോ. ഹായ് ശിവാനി, ട്രെയിനിങ് കഴിഞ്ഞോ? ഇല്ല മമ്മി, വരാം.
ശരി, ഞാൻ വെയിറ്റിംഗ് ഏരിയയിലുണ്ടാവും. കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ. എക്സ്ക്യൂസ് മീ, ഏയ്, സ്കൂളിലുള്ളത് പിന്നെ വിളിക്കാം, ബൈ. ഗെയിമാണത്രേ ഗെയിം. ഈ ബോൾ ഉള്ളിൽ കിടന്നാലേ പുറത്ത് കിടന്നാലും. അർജുൻ, ഒരേ ഒരു കോൾ മാത്രം പ്ലീസ്. ഇനി എന്നെ പിഴിഞ്ഞെടുക്കൂടാ, ഈ കോൾ ഞാൻ കത്തി വെച്ച് അറ്റൻഡ് ചെയ്യും. ജ്യൂസ് അടിച്ചോണ്ടിരിക്കുക. ജ്യൂസോ? മുതലാളി, അവന്റെ കിഡ്നി കിഡ്നാപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ലിവർ ലിക്വിഡ് ആക്കണോ? ചത്തുപോടാ. ഐ മീൻ, കൈയും കാലും മാത്രമല്ലേ ഒടിച്ചുള്ളൂ. അപ്പൊ എങ്ങനെയാടാ ഒപ്പിടുന്നേ? കഴുകുന്ന കൈയ്യല്ലേ മുതലാളി ഇല്ലാതാക്കിയേക്കുന്നേ. ഒപ്പിടാൻ വലത് കൈയുണ്ടല്ലോ. ഓ, അങ്ങനെ. നീയൊക്കെ എവിടുത്തെ വക്കീലാണ്? സ്റ്റേ ഓർഡറിന് മുമ്പുള്ള ഫോർമാലിറ്റീസ് ഒക്കെ അറിഞ്ഞൂടെ? വക്കീൽ എന്ന് പറഞ്ഞാൽ നിയമം അറിയണം, അല്ലെങ്കിൽ ജഡ്ജിനെ അറിയണം. നിനക്കിത് രണ്ടും അറിയില്ല. ഏയ്, പിന്നെ എങ്ങനെയാണ് സംഭവിച്ചേ? നീ വേസ്റ്റ്. നീ കേസ് ഫയൽ എടുത്ത് വീട്ടിൽ കൊണ്ടുവാ. കോൾ മൂന്നാ, പക്ഷെ മാറ്റർ ഒന്നാ. എന്ത് മാറ്റർ ആണെങ്കിലും മതി വിളിച്ചത്. വെക്കേഷൻ അല്ലേ? ഒരു തെണ്ടി സ്റ്റേ ഓർഡർ മേടിച്ചതിന് അർണോൾഡ് അവനെ അടിച്ചു. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉള്ളത് സീരിയസ് മാറ്ററാ. ഹലോ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഓൾ ദിസ്. ഫോൺ തന്നെ അർണോൾഡ്. അർണോൾഡ് ലൈനിലുണ്ട്, ഒരു മിനിറ്റ്. ഹലോ അർണോൾഡ്, ആ അഡ്വക്കേറ്റിനോട് കേസ് ഫയൽ വീട്ടിലേക്ക് നീക്കി. മര്യാദയ്ക്ക് ഫോൺ ഇങ്ങോട്ട് തന്നെ. കുറച്ചെങ്കിലും മാനേഴ്സ് വേണ്ടേ? ഫോൺ തരുന്നുണ്ടോ ഇല്ലയോ? എന്താ ഇയാളുടെ പ്രശ്നം? ഈ ഫോൺ വേണം. അതെ, എടുത്തോ. എന്താ പൊട്ടിച്ചത്? എത്ര എക്സ്പെൻസീവ് ആണെന്നറിയോ? എത്ര എക്സ്പെൻസ് ആയാലും എന്താ, നിനക്ക് മാനേഴ്സ് അല്ലേ വേണ്ടത്? വേഗം എടുക്കണം, വാരി എടുത്തോ. എന്ത് പറ്റി മമ്മി? ഒരു റാസ്കൽ എന്നെ ഫോൺ പൊട്ടിച്ചിട്ട് പോയി. അവനെ വെറുതെ വിട്ടോ? അവനിട്ട് ഒരെണ്ണം കൊടുക്കായിരുന്നില്ലേ അവനെ? ഞാൻ, ഏയ് ശിവനി, അമ്മേ, അമ്മയുടെ ഫോണല്ലേ ഇത്? അതെ, അപ്പോ ഇത് അയാളുടെ ഫോൺ ആയിരിക്കും. അയ്യോ, എന്താ മമ്മി? അയാളോ? എന്റെ ഫ്രണ്ട് ആകാശിന്റെ അച്ഛനാ, വലിയ ഹീറോയെ അമ്മേ. ഹലോ. എടാ ആകാശ്, എന്താടാ പോയെ? അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോന്ന് പറഞ്ഞതല്ലേ? നീ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് വാ, ഞാനും അമ്മയും അങ്ങോട്ട് വരാം. അച്ഛനോ? എന്തിനെ? അച്ഛാ, ഒരാള് ഫോണിൽ സംസാരിക്കുമ്പോ ആരാ, എന്താ, എന്തിനാ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അതൊന്നും മാനേഴ്സ് അല്ല. ശിവാനി, എന്റെ അച്ഛന് മൂഡ് ശരിയല്ല, ഞാൻ പിന്നെ വിളിക്കാം, ബൈ. ആ വലിയ ഹീറോയെ മൂഡ് ഓഫ് ആക്കി കളഞ്ഞല്ലോ മമ്മി. സോറി.
എന്റെ അടുത്ത് സോറി പറയണ്ട. ആദ്യം ഒരു പുതിയ ഫോം വാങ്ങിക്കൊടുത്തിട്ട് അവരോട് പോയി സോറി പറ. If you don't mind, a song on off you. Achha, deshi ano? Illa. Deshi a. Ayalu saari illa. Pan yaane tu parani lengi. Achchan vera salatoi pinni denne cheyu. Appo or achchana patti endu vicharikkum? Endu vicharikkum? Manners illa thaalannu vicharikkum. Manners? Adhe. ഞാൻ ഈ സോങ് ഓഫ് ചെയ്യണോന്ന് വിചാരിച്ചപ്പോ പോലും ആദ്യം അച്ഛനോടല്ലേ പെർമിഷൻ ചോദിച്ചേ. അതാണ് മാനേഴ്സ്. ഫോണിന് മാത്രമേ മാനേഴ്സ് ഉള്ളൂ എന്ന് വിചാരിച്ചേ. ഇതിപ്പോ റേഡിയോനും മാനേഴ്സ് ഉണ്ടോ? എവിടെ നോക്കിയാലും മാനേഴ്സ്. ഇപ്പൊ ഈ പാട്ട് വെക്കുന്നോണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലോ? അവർ എന്റെ കയ്യിൽ പൂത്തുവാനൊരു വിലങ്ങു തീർത്തു. റേഡിയോക്കാർക്ക് എപ്പോ ഏത് പാട്ട് വെക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാ. ആദ്യം ഇവർക്ക് മാനേജ് പറഞ്ഞു കൊടുക്കും. മുതലാളി അവൻ നമുക്ക് ഒപ്പിട്ട് തന്നെ മറ്റേ പാർട്ടിക്ക് ഒപ്പിട്ട് കൊടുത്താലോ? അതുകൊണ്ടാ ഒപ്പിട്ട കൈ കയ്യോടെ അങ്ങോട്ട് എടുത്തോണ്ട് വരാന്ന് ഞാൻ പറഞ്ഞേ. അല്ല, വരുമ്പോ കൈയും വീശു വരണ്ടല്ലോ, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ ഓടിച്ചോ. ഞാൻ ബിസിയാ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ വലിയ തിരക്ക്? ഏതോ ഒരുത്തിന് ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞ അവന്റെ കൈ ഓടിക്കാൻ നോക്കും. ഇവിടെ കൈ ഓടിക്കുന്നവരെ ഞാൻ ഒപ്പിട്ടോണ്ടിരിക്കുക. നിന്നോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കമ്പനി നിന്റെ പേരിലേക്ക് മാറ്റിയിട്ട് ഈ ചെക്കിൽ നിനക്ക് ഒപ്പിട്ടാ എന്താടാ? 10 ചെക്കിൽ ഒപ്പിട്ടത് 10 രീതിയിലാന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് എല്ലാം റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വിളിക്കാന്ന് പറഞ്ഞല്ലേ. ആരുടെ ഫോണിൽ? എടാ ഒരു മിനിറ്റ്. അച്ഛാ, ഒരാൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരായി എന്താന്നൊക്കെ ചോദിക്കരുത്. ഒരു വരെ മാനേഴ്സ് ഇല്ലാതെ ലണ്ടനിലൊക്കെ പഠിച്ചിട്ട് എന്താ പ്രയോജനം? ഇതുപോലുള്ള അപ്പന്മാരെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. ഇത് എന്റെ അടുത്തൊരു മഹാൻ പറഞ്ഞതാ. ആടാ പറയടാ. മഹാനോ? മഹാനല്ല മുത്തശ്ശ, മകനായി ഞാനാ പറഞ്ഞേ. അത് ശരി, ഞാൻ കുറച്ച് സന്തോഷിച്ചു എന്റെ മകന് ബോധോദയം ഉണ്ടായെന്ന്. ഇന്ന് ശിവാനിയോട് ഫോണിൽ സംസാരിച്ചപ്പോ അത് ആരാണെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പൊ ഞാൻ കൊടുത്ത ഡോസ തിരിച്ച് മുത്തശ്ശിന് തന്നത്. വെരി ഗുഡ് ഡ്രാ. നീ അച്ഛന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയല്ലേ? ഇതിന് വേണ്ടിയാ അവന്റെ ജോലിയെല്ലാം മാറ്റി വെച്ച് വെക്കേഷൻ സമയത്ത് നിന്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പോഴേ നിങ്ങൾ തമ്മിലുള്ള എന്താ ഒരു അണ്ടർസ്റ്റാൻഡിംഗ്? അത് തന്നെ. അതെ മുത്തശ്ശ, ഞാൻ സന്തോഷപ്പെട്ടിരിക്കണ ഇഷ്ടപ്പെടുന്നില്ലേ? എന്താടാ മുത്തച്ഛൻ, എങ്ങനെ ഇങ്ങനെ ഒരു മോനുണ്ടായേ? എന്താടാ എന്റെ മകനൊരു കുറവ്? കിങ്ങാടാ മുത്തച്ഛന്റെ. കിങ് ഞങ്ങളുടെ പ്രിൻസിപ്പളിന് മുന്നിൽ എന്താ ചെയ്തതെന്നറിയോ? എന്താടാ ചെയ്തേ? നിങ്ങളുടെ മകൻ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനോ, നാഷണൽ ലെവലിൽ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് സെലക്ട് ആയി കഴിഞ്ഞു. പോണ്ടിച്ചേരിയിൽ വെച്ചാണ് അവാർഡ് തന്നെ നടക്കുന്നത്. ആകാശ്, ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. അല്ല, വെക്കേഷൻ ക്ലാസ്സിൽ ഏതിലാ ജോയിൻ ചെയ്യാൻ പോകുന്നത്? മ്യൂസിക്. കരാട്ടെ വേണ്ടച്ചാ, മ്യൂസിക് ക്ലാസ് മാത്രം മതി. അതുകൊണ്ട് എന്താ, നമുക്ക് രണ്ടിലും ചേരാം. പാടിക്കൊണ്ട് അടിക്കാം, അടിച്ചോണ്ട് പാടാം, അല്ലേ സാർ? യെസ്. രണ്ടിനും ചേർത്ത് ഫീസ് എത്രയാ? $60,000 സാർ. അത്രയേ ഉള്ളൂ, അടച്ചോളൂ. അയ്യോ അയ്യോ, എന്റെ മാനം കളഞ്ഞിട്ടോടാ. ആ രാകിരൺ ബ്രാൻഡ് അണ്ടർവെയർ നിന്റെ സ്കൂളിൽ എല്ലാവരും കണ്ടോ? അത് മാത്രല്ല, സ്കൂളിലുള്ള കുട്ടികളെല്ലാരും നീയോ അച്ഛനെ പോലെയാണ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ട് പൊക്കി പൊക്കി നോക്കാൻ മുത്തശ്ശ. അയ്യോ എന്റെ കണ്ണാ, നിന്റെ മാനവും പോയോ? അത് കഴിഞ്ഞ് ബേക്കറിയിൽ എന്താ സംഭവിച്ചെന്നറിയോ? എന്താണ് നടന്നത്? ആ മിച്ചർ പാക്കറ്റ് എടുത്തേ. ആകാശ്, ഇന്ന് മുത്തച്ഛൻ വന്നില്ലേ? ഇല്ല. ഇത് പുതിയ ഡ്രൈവറാ. അടിക്കലേ സാർ, നമുക്കറിയാം.
കണ്ടിട്ട് അച്ഛനെന്ന് തോന്നുന്നില്ല. ഡ്രൈവറാണോ? ആരെങ്കിലും ചോദിച്ചത്? അയ്യോ, അതാണല്ലേ സംഭവം. എന്നിട്ട് ഈ ഓട്ടോയുടെ കണക്കും ബേക്കറി കണക്കും അങ്ങോട്ട് ഒക്കുന്നില്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കണക്കൊക്കാത്തതല്ല, നിന്റെ അപ്പന് എനിക്ക് ടോപ്പിച്ചതാ. കറക്റ്റ്, അച്ഛൻ അത് തന്നെ പണി. അന്ന് രാഖി ചേട്ടൻ കൊറേ ഗുണ്ടകളെ സ്കൂളിലേക്ക് വിളിച്ചിട്ട് വന്ന് അച്ഛനും ചേർന്ന് അടിപിടി പറയാൻ പറ്റില്ലടാ. എന്റെ മോനൊരു അവാർഡ് കിട്ടുന്നുണ്ട്, ഞാൻ പോണ്ടിച്ചേരിയിൽ പോയേ പറ്റൂ. പോണ്ടിച്ചേരി തൊട്ടടുത്തല്ലടാ, ദേവദാസനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ സേഫായി കൊണ്ടുപോയി കൊണ്ടുവന്നോളൂ. അവാർഡ് വാങ്ങാൻ പോകുന്ന എന്റെ മോൻ, അത് കാണേണ്ടത് ഞാനാ, അല്ലാതെ ഡ്രൈവറും തോട്ടക്കാരനൊന്നും അല്ല. അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് വെക്കേഷൻ മൊത്തം അവനൊപ്പം ചെലവഴിക്ക്, എന്നാലേ അവൻ എന്നോട് സ്നേഹം വരുമെന്ന്. എങ്ങനെ സ്നേഹം ഉണ്ടാകാനാ? എങ്ങനെയുണ്ടാവും? ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നീയോ നിന്റെ ഇഷ്ടങ്ങൾ അവൻ്റെ തലേ കെട്ടിവെക്കുക. അവന് മ്യൂസിക് ക്ലാസ്സിൽ ചേരണമെന്നല്ലേ പറഞ്ഞത്? അവന് ഇഷ്ടമില്ലാത്ത കരാട്ട ക്ലാസ്സിൽ എന്തിനാ ചേർത്തത്? നിന്നെ പോലെ അടിപിടി ഉണ്ടാക്കാനാ? ഒരു കാര്യം പറഞ്ഞ് നീ വിഷമിക്കരുത്. ആകാശന് നീ അച്ഛനാണെന്ന് പറയുന്നത് പോലും അപമാനമാ. ഇതെവിടെന്നാണ് കാറ്റ് പോണത്? മഞ്ചരായ എന്താടാ കുശു കുശു, എന്താടാ ലേറ്റായ? നീയല്ലേ വീട്ടിൽ പോയില്ലേ? ഞാനെവിടെ ലേറ്റ്? നീയല്ലേ 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നേക്കുന്നേ? മണി 10 ആയിട്ടില്ലേ, 3:30 ആയിട്ടുള്ളൂ. നീ പറഞ്ഞത് രാത്രി 10 മണി, ഇപ്പൊ വെളുപ്പാങ്കല 3 മണിയായി. മുതലാളി സാറിന്റെ, അല്ല ദേവദാസ് വന്നിരിക്കുന്നു മുതലാളി. അതെന്താടാ നിന്റെ കയ്യില്? അത് കല്യാണി മുതലാളി വാങ്ങിക്കാൻ പറഞ്ഞ. മനസ്സിന് വിഷമം വരുമ്പോ. ശരി ശരി, പ്രശ്നം ഉണ്ടാക്കാതെ ഓട്ടോ പറഞ്ഞുവിടാൻ നോക്ക്. ദേവദാസ് വണ്ടി കഴുകുക്ക്. ശരി മുതലാളി. എടാ ോട് ഓട്ടോ അല്ല കഴിവാൻ പറഞ്ഞത്, കാറാടാ കഴിവാൻ പറഞ്ഞത്. രാവിലെ പോണ്ടിച്ചേരി പോകാനുള്ളതാ. പോണ്ടിച്ചേരിക്കോ? ഞാൻ പോണ്ടിച്ചേരി എന്നല്ലേ വന്നേ, പറഞ്ഞിരുന്ന അവിടെ പിടിച്ചോ. 100 രൂപയാ? ആ നോക്കട്ടെ. ആ 100 രൂപ തന്നെ ആണല്ലോ, ബാക്കി നീ തന്നെ വെച്ചോ. ബാക്കി താൻ തന്നെ തരണം. മൊത്തം 6000 രൂപ. എന്ത്, 6000? ആ എടാ, നീ ഈ ഓട്ടോ വിലക്ക് വാങ്ങിച്ചോ. ഇവന്റെ ആട്ടോ ആക്രിക്കാർ പോലും എടുക്കില്ല, പിന്നാണ് വിലക്ക് വാങ്ങണേ. എടാ നിനക്ക് ബസ് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് വരെ 6000 രൂപ. ബസ് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് വന്നതല്ല, പോണ്ടിച്ചേരി ഇങ്ങോട്ട് വന്നതാണ്. എടാ പോണ്ടിച്ചേരി ഇങ്ങോട്ട് ആരെങ്കിലും ഓട്ടോ വിളിച്ച് വരുവോടെ. ഞാൻ വന്നല്ല. എടാ നീ ദേവദാസ് എന്ന പേരും വെച്ചിട്ട് 24 മണിക്കൂറും കുടിച്ചോണ്ടിരിക്കോ? ഗാന്ധിയുടെ പേര് വെച്ചിട്ട് കുടിച്ചാലാ കുഴപ്പം, ദേവദാസ് പേര് വെച്ചിട്ട് കുടിക്കാതിരുന്നാലാ കുഴപ്പം. നീ കുടിച്ചോണ്ടിരുന്ന നീ ഉണ്ടാവില്ല. എടാ എന്നോടാ ചോദിക്കുന്ന, എന്തൊക്കെയായാലും പോണ്ടിച്ചേരി ഇങ്ങോട്ട് വരാൻ 6000 രൂപ വാടകയും. പോണ്ടിച്ചേരി ഇങ്ങോട്ട് വരെ 3000 ഉള്ളു, റിട്ടേൺ പോകുന്നുണ്ടല്ലോ, അതിനൊരു 3000. 6000 രൂപയല്ലേ, വെച്ചോ. ഞാനും നിന്റെ കൂടെ ഓട്ടോയിൽ പോണ്ടിച്ചേരി പോകാം. ഓട്ടോ വെറുതെ അല്ലേ റിട്ടേൺ പോകുന്നത്? മുതലാളിയുടെ കാശ് ഞാൻ വെറുതെ കളയില്ല. ഞാനും നിന്റെ കൂടെ മുതലാളി. ഇനിയും കഴിഞ്ഞില്ലേ? വന്നു മുതലാളി. നീ ഇവന്റെ ഓട്ടോ കയറി പോണ്ടിച്ചേരിയിൽ ഇറങ്ങിക്കോ. ഓട്ടോ വെറുതെ പോവല്ലേ, മുതലാളിയുടെ കാശ് ആർക്കും തിന്നാൻ കൊടുക്കില്ല. അങ്ങനെ വെറുതെ വിടില്ല, നീ പോണ്ടിച്ചേരിക്ക് വിട്ടോ. അപ്പൊ റിട്ടേൺ വരാനോ? നീ അതേ വണ്ടി തന്നെ ഇങ്ങോട്ട് തിരിച്ചു വിട്ടോ. ഒന്ന് പെട്ടെന്ന് അടിക്കാൻ, പെട്രോൾ വില ഇപ്പൊ കൂടൂട്ടാ. ഇന്ന് എത്ര പൈസ കൂടിയാവോ? ആ ഒന്നും ചോദിക്കാൻ പറ്റോ. ഹലോ ആകാശ്, ഇറങ്ങിയോ? ആ ഞങ്ങൾ ഇറങ്ങി, ദേവദാസ് അങ്കിള് ഡീസൽ അടിച്ചോണ്ടിരിക്കുക.
അപ്പ നീ അച്ഛന്റെ കൂടെ അല്ലേ പോയത്? ഞാൻ പറഞ്ഞതല്ലേ അച്ഛന്റെ കൂടെ പോകാ പോന്ന്? ഞാൻ അച്ഛന്റെ ഒപ്പം തന്നെ പോണം. നീ എത്ര ഹേർട്ട് ചെയ്താലും നിന്റെ കൂടെ വരാന്ന് അച്ഛൻ ഓക്കെ പറഞ്ഞതല്ലേ. ഹീസ് വെരി ഗ്രേറ്റ്. ആരാടി ഇത്രക്ക് ഗ്രേറ്റ്? അമ്മ കാരണം ഫോൺ പൊട്ടിച്ചില്ലേ, അവരാ. അതിന് പുതിയ ഫോൺ വാങ്ങാന്ന് പറഞ്ഞല്ലേ, അതങ്ങ് കൊടുത്തേക്കാം. ഹലോ, കഴിക്ക. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാട്ടോ. മലയാളി ചാവിടാ, ഞാൻ വിളിക്കാം. അല്ല മലയാളി, പനി ആയതുകൊണ്ട് ബ്രാൻഡിൽ പെപ്പർ ഇട്ടൊരു പിടി പിടിച്ചതാ. പനി വന്ന ബ്രാൻഡി? അപ്പൊ പച്ചവെള്ളം എപ്പോഴും കുടിക്കുന്നത്? പച്ചവെള്ളം ചേർത്തല്ലേ അടിക്കണ മുരളി. അങ്ങോട്ട് മാറിയിരിക്കണം. ഹലോ, പറയടാ രാഖി. മുതലാളി, മുടിച്ചൂർ ശെൽവല്ലേ, സ്ഥലം നമുക്ക് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറ്റില്ലെന്ന് പറയാ. ചോദിച്ചപ്പോ ചേട്ടനോനെയും സമ്മതിക്കില്ലെന്ന്. ഈ സ്ഥലം വിൽപ്പനയ്ക്ക് മാത്രം ഇവിടെ നടന്ന ചേട്ടനോനൊക്കെ വരുന്നത്? അത് അവന്റെ അപ്പനോട്. നീ ഫോൺ സംസാരിക്ക. മുതലാളി, എനിക്ക് അതൊന്നും അറിയില്ല. ഒരു പത്ത് മിനിറ്റ് വന്നിട്ട് പോയാ പ്രശ്നമെല്ലാം സോൾവ് ആവും. വിവരമില്ലാത്തവനെ എന്നെ വിളിച്ചു മുതലാളി. ഞാൻ ആകാശനൊപ്പം പോണ്ടിച്ചേരി വരെ പോകുന്നു പറഞ്ഞല്ലടാ. മുതലാളി, നിങ്ങൾ വരാതിരുന്നാ കൊടുത്ത അഡ്വാൻസ് കയ്യിൽ നിന്ന് പോകും. ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് പോകുന്ന വഴിയല്ലേ. മുതലാളി, നിങ്ങൾ നേരെ സ്പോട്ടിലേക്ക് വിട്ടോ, ഞാൻ ആകാശനെ കൂട്ടി ബോംബെക്ക് വിട്ടോളാം. ബോംബെ പോണ്ടിച്ചേരി കട പോണ്ടത്? അങ്ങനെ തെളിച്ചു പോരാ മുതലാളി. ഹലോ ആകാശ്, അവിടെ എത്തിയോ? ഏ, ഇതുവരെ ചെന്നൈ എത്തിയിട്ടില്ല. അതെന്താ? അതിനിടയ്ക്ക് എന്റെ അച്ഛന് ഒരു ബിസിനസ് ഡീൽ വന്നു. പോകുന്ന വഴിയിൽ എന്ത് ബിസിനസ്? വേറെ എന്ത്, അടിപിടി തന്നെ. അതാണല്ലോ അച്ഛന്റെ മെയിൻ ബിസിനസ്. അഞ്ചു മിനിറ്റിൽ വരാന്നും പറഞ്ഞു പോയതാ. ഇപ്പൊ തന്നെ 2 മണിക്കൂർ. ആ ബിസിനസ് സ്റ്റാർട്ടായി, ഇനി 5 മിനിറ്റ് തീരും. അവകാശവാദവും പറഞ്ഞു വന്ന് ഈ സ്ഥലം വിൽക്കാനും സമ്മതിക്കുന്നില്ല ചേട്ടാ. ആരുടെ രഹസ്യപരട മോൻ? എന്റെ അമ്മ അച്ഛനോട് ഇഷ്ടപ്പെട്ട ചോദിച്ചതാ. നിന്റെ അമ്മയാണ് എന്റെ അച്ഛനെ വളച്ചോണ്ടോയത്? ആരാരെ വെച്ചോണ്ടത് എനിക്ക് എന്തറാം? മരി കുപ്പിടറാം, മരി കുപ്പിടറാം, ഒപ്പിട. ഇത്ര വേഗം പോണ്ടിച്ചേരിലെത്തിയ, ഭയങ്കര സ്പീഡാ നിങ്ങട്ടാ. അച്ഛാ, ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണ്ട, ഇറങ്ങിയിട്ട് 2 മണിക്കൂറായില്ലേ. വിഷമിക്കാതെടാ, നമ്മൾ ടൈമിനോട്. സമയത്തിനാണെങ്കിൽ ഹെലികോപ്റ്റർ വിളിക്കേണ്ടി വരും. നമുക്കൊരു ഹെലികോപ്റ്റർ മേടിച്ചാലോ? അതിന് ഞാൻ തന്നെ ഡ്രൈവർ ആയിക്കൊള്ളാന്നേ. അത് ഡ്രൈവറല്ല, പൈലറ്റ് ദാസങ്കൾ. ഹലോ, ഫംഗ്ഷൻ തുടങ്ങാറായോ? അത് അവിടെ എത്തിയാലല്ലേ അറിയൂ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഓൾറെഡി ലേറ്റാ, ഇനി സമയത്തിന് എത്തണമെങ്കിൽ പറന്ന് തന്നെ പോണം. പറക്കാനാ പോകുന്നേ, അതിനെച്ച ഹെലികോപ്റ്റർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഹെലികോപ്റ്ററാ? റിയലി? മൊലാളി, ഹെലികോപ്റ്റർ വന്നോട്ടാ. ഇങ്ങനെ പോയല്ലേ, റോക്കറ്റിലായിരിക്കും അവനെ അയക്ക. ഏയ് അർണോൾഡ്, ഞാനും മലയാളി ഇവിടെ നിൽക്കണേ, ഞങ്ങളെ കാണണ്ട. മൊലാളി, അവൻ നമ്മളോട് കേട്ട് തന്നെ പോണ്ടിച്ചിരിക്കുവാടായ്യോ, നീ വേറെ വഴിക്കാ പോണേ, ഇങ്ങട് വാടാ. അയ്യോ എടാ അർണോൾഡേ.
എടാ എന്താണ് ഈ വണ്ടി കൊണ്ടുവന്നേ? കുഴപ്പമില്ല, ഇത് നല്ല ഐഡിയ. അങ്ങനെ പറ മുതലാളി. മുതലാളി ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞു, ശവണ്ടിയും കൊണ്ടുവന്നേക്കണേ. എടാ ഇത് ഡെഡ് ബോഡി കാരണം വണ്ടിയാണ്. മീൻ വണ്ടിയെ കൊണ്ടുവരണ്ടിരുന്നേ. ഇപ്പൊ അർജന്റായിട്ട് സ്പീഡിൽ പോകാൻ പറ്റിയ ഒരേ വണ്ടി ഇതാ. ട്രാഫിക് സിഗ്നൽ പോലീസ് നോവേണ്ട, ഒരു പ്രശ്നവുമില്ല. സ്റ്റാർട്ട് ചെയ്ത് വീട്ടെ പോവാ. കിടന്ന് ചിലക്കാതെ വണ്ടി കയറാം. ഓക്കെ മുതലാളി. ഞാൻ പുറകെയിരിക്കാം. ശരി കയറി. ഹലോ ആകാശ്, ഹെലികോപ്റ്ററിൽ കേറിയോ? അതെ, ഞങ്ങളിപ്പോ പറന്നോണ്ടിരിക്കുക. ആരൊക്കെയാ? ഞാനും അർണോൾഡ് എന്ന് പറയുന്ന അങ്കസ്വാമി. ദാസ് എന്ന ദേവദാസ്. അതല്ല, ഹെലികോപ്റ്ററിൽ സിഗ്നൽ കിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങൾ ഇനി മുകളിലേക്ക് പോയില്ലേ? ഞങ്ങൾ ഇതുവരെ മുകളിൽ പോയില്ല. ഓൾറെഡി ഒരു മുകളിൽ പോയി. ശരി ശിവാനി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ചേച്ചി ബോഡി കാണുന്നു. ഭർത്താവ് മരിച്ചാൽ അടങ്ങുന്നുണ്ടോ നോക്ക്. ഈ ബോഡിയ പറഞ്ഞ മോമോട്. അല്ല, എങ്ങനെയാ മരിച്ചേ? സിം കാർഡ് വിഴുങ്ങി. എന്നിട്ട് ഗവൺമെന്റിനെ പേടിച്ച് ആധാർ കാർഡും കൂടി വിഴുങ്ങിക്കളഞ്ഞു. അല്ല, ആധാർ കാർഡ് എന്തിനാ വിഴുങ്ങിയേ? എടാ ഇപ്പൊ സർക്കാരല്ല, ആധാറുമായിട്ട് ലിങ്ക് ആയല്ലേ പറയണേ. ഇവൾ ആരെ വിളിക്കുന്നു? ഭർത്താവ് മരിച്ചിട്ട് കൂസിലില്ലല്ലോ. ആരെ ചേച്ചി വിളിക്കുന്നേ? സെൽഫോൺ കമ്പനിക്ക്. എന്തിനാ? സിം കാർഡ് വിഴുങ്ങിയില്ലേ, അത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ മാസം മാസം ബില്ല് വരില്ലേ? അതും ശരിയാ. ഇങ്ങനത്തെ ഒരുത്തിയാണല്ലോ കെട്ടിയത്, വിവരം കിട്ടവൻ. മാഡം, നിങ്ങൾ ഒരാളുമായി ഇഷ്ടത്തിലാണെന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, അത് സത്യമാണോ? അതെ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് സത്യമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളാണോ മാഡം? അല്ല, ആളൊരു ബിസിനസ് മാൻ, വിഡോവർ, ഒരു കുട്ടിയുണ്ട്. തള്ളലടാ, നമുക്ക് അതിലെ പോവാം. കല്യാണം കഴിഞ്ഞ് അഭിനയിക്കോ മാഡം? നിങ്ങളുടെ ഭാവി വരും സമ്മതിക്കോ മാഡം? ഹാളെപ്പോഴും എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. പറഞ്ഞ പോലെ അവര് പുറകെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഇത് നമ്മുടെ വ്യവസായ പ്രമുഖൻ രംഗസ്വാമിയുടെ മകൻ ഭാസ്കരൻ. മാഡം, സാറ് വന്നിട്ട് ഒരുമിച്ച് കയറാം. സാർ 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 ഒരു മിനിറ്റ്. നിങ്ങളും കല്യാണിയും തമ്മിൽ ഇഷ്ടത്തിലാണ് കേട്ടല്ലോ, സത്യമാണോ? കല്യാണിയോ? നമ്മുടെ കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നല്ലേ. വെറുതെ പേടിക്കാണ്ട് പറയും. എനിക്കിത് പേടി എന്നാ പറ. നിങ്ങൾ കേട്ടകാര്യം എത്ര നാളായി തുടങ്ങിയിട്ട്? എത്ര നാളായി തുടങ്ങിയിട്ടെന്ന്? ഒരുപാട് നാളായി. എപ്പോഴാ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? അത് കുറനാള് മുമ്പ് എന്റെ വൈഫ് മരിച്ചുപോയി, അപ്പൊ തുടങ്ങിയതാണ്. മുതലാളിയുടെ മനസ്സ് വിഷമിച്ച കല്യാണിനെ വേണമെന്ന് എന്നോട് പറയാ. പാതിരാത്രി ആയാലും ശരി, എങ്ങനെയെങ്കിലും എത്തിച്ചു. നിങ്ങളുടെ കല്യാണം എപ്പോഴാ? നേരത്തെ കല്യാണം കഴിഞ്ഞ പറഞ്ഞില്ല, ആവശ്യമില്ലാതെ ചോദിച്ചോണ്ടിരിക്കണം. ഒന്ന് പോടോ, പോവാ. മുതലാളി, കല്യാണം കഴിഞ്ഞല്ലേ പറഞ്ഞേ? വിവാഹം രഹസ്യമായിരിക്കുമോ? വിഐപി കോൾ സൗണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ മാഡത്തിന് അടുത്ത് തന്നെ ഇരിക്കും. വട ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പരിപാടി ഏറ്റവും മനോഹരമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നടി കല്യാണി എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു.
ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസ് കല്യാണി. ഗുഡ് ഈവനിങ് എവരിബഡി. First thing I like to say, it's a huge pleasure for me to be here and distribute the prizes for all the winning students in the evening. Hello. Eda, nine TV il kaanikunu. Really? Naan po Philips sir kalyanide koode olle. Avarude koode naan selfie ok eduthu. Nadi kalyani vivaham kalikkan povunnathu aaru enna chodyathinu uttaram kitti kazhinju. Pramukha vyaparaya rengasamayude actress kalyaniye kalyanam kalikkan povunnathu. I'm very happy to congratulate the parents, achieving students. Ara parne TV il kandada aadiyam phone eduthu news kaanu. നിന്റെ ഹീറോ കറക്റ്റ് ആയിട്ട് ഹീറോയിനെ തന്നെ പിടിച്ചു. പാവ ഹീറോയിൻ അല്ലേ. ബീയിങ് സക്സസ്ഫുൾ ഇൻ അക്കാഡമിക്സ്, നിങ്ങൾ ഒരാളുമായി ഇഷ്ടത്തിലാണെന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതെ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് സത്യമാണ്. നിങ്ങൾ കല്യാണം നടത്തിയിട്ടാണ് കേട്ടോ, സത്യമാണ്. എന്റെ മോനം പോവാ. രംഗസ്വാമിയുടെ മകൻ രംഗസ്വാമി, സൺ സൺ ഓഫ് രംഗസ്വാമി. കൂടി എന്റെ പേരും ചേർന്നല്ലേ വരുന്നേ. പേപ്പറിൽ തിരുത്തി കൊടുത്താലോ മുതലാളി. എന്താന്ന്? വ്യവസായി ഭാസ്കരൻ രംഗസ്വാമിയുടെ മകനല്ലെന്നോ? ഡാ, ഈ നാണം കെട്ട കാര്യം ചെയ്യാൻ വേണ്ടിയാണോ ഈ കുരങ്ങന്മാരെല്ലാം കൂട്ടിക്കൊണ്ട് നീ ഓണിച്ചായിരിക്കും പോയത്? എടുക്കട അങ്ങോട്ട്. ഹലോ, ഹലോ, ഭാസ്കർ സാറുണ്ടോ? ഞാൻ ആക്ട്രസ് കല്യാണി മാഡത്തിന്റെ മാനേജരാ. ഭാസ്കർ സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു മാഡം. ഇപ്പൊ സംസാരിക്കാൻ പറ്റൂല മുതലാളി, തെറിയേക്കുന്ന തിരക്കില്ല. നിങ്ങളുടെ മാറ്ററാ പൊക്കോണ്ടിരിക്കുന്നേ. ഇതാ നോക്കു മുതലാളി, ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോ ആരാ എന്താന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ അത് മാനേഴ്സ് ഇല്ല എന്നാ. അങ്ങനെയാണ് കൊച്ചു മുതലാളി പറഞ്ഞിരിക്കുന്നത്. ഹലോ, ഹലോ, ഞാൻ ആക്ട്രസ് കല്യാണയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് എനിക്ക് ചീത്ത പേര് വാങ്ങി തന്നത്? ഞാൻ ഭാസ്കർ അല്ല, ഭാസ്കറിന്റെ അച്ഛൻ രംഗസ്വാമിയാണ്. അത് അതൊരു ഒരു ചെറിയ തെറ്റ് പറ്റിയതാണ്. നിന്റെ പേരിൽ ഒരു ബിയർ ഉണ്ടല്ലോ, അതേപ്പറ്റിയാണ് എന്റെ മോൻ സംസാരിച്ചത്. അത് ഈ മീഡിയക്കാരും മറ്റുള്ളവരും തെറ്റിദ്ധരിച്ചതാണ്. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്നെ തെറ്റിദ്ധരിച്ച് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. വിഷമിക്കണ്ട മോളെ, ഇക്കാര്യം കൊണ്ട് നിന്റെ കല്യാണം മുടങ്ങില്ല. നിങ്ങൾ രണ്ടുപേരും കല്യാണം നടത്തി തരേണ്ടത് എന്റെ ബാധ്യതയാണ്. ഓക്കേ, താങ്ക് യു സർ. അങ്ങനെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കും മുതലാളി. വലിയ മുതലാളിക്ക് എന്ത് ബുദ്ധിയല്ലേ. മുതലാളി, കല്യാണ കുടുംബം സാധാരണ കുടുംബമല്ല. അമ്മ മുസ്ലിം, അച്ഛൻ പഞ്ചാബി, ചേട്ടൻ ക്രിസ്ത്യാനി, പക്ഷെ കല്യാണി മാത്രം പക്ക ഹിന്ദു. ഇങ്ങനത്തെ മരുമകളെ നമ്മുടെ വീട്ടിലേക്ക് വരണ്ട മുതലാളി. ചവിട്ടിന് മോന്തന്റെ ഷേപ്പ് മാറ്റും. എടാ എടാ, ഇവരെ തല്ലുന്ന കാര്യം പിന്നെ ആവട്ടെ. ആദ്യം നടിയാ കല്യാണം കഴിക്കാനിരിക്കുന്ന പയ്യനെ കണ്ട് അവന്റെ കാലം വീണ്ടായാലും നടന്ന സംഭവം പറഞ്ഞ അവരെ ഒന്നാക്കാൻ നോക്കാം. കൈയും കാലം ഒടിച്ചു കൊണ്ടുവരാ. ആദ്യം ഊമാരുടെ കൈയും കാലും തല്ലി ഒടിച്ചിട്ട് നീ തന്നെ പോകാൻ നോക്ക. ഭാസ്കർ സാർ, നിങ്ങൾ പെട്ടെന്ന് സിദ്ധാർത്ഥിനെ കാണാൻ വന്നതിന് കാരണം എന്ന് പറയുമോ? ഭാസ്കർ സാർ, നിങ്ങളും കല്യാണിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ എതിർത്ത മുൻകാമകൻ സിദ്ധാർത്ഥിനെ തനിയെ കാണാൻ വന്നത് സമാധാന ചർച്ചയ്ക്കോ അതോ വരട്ടാനോ? സിദ്ധാർത്ഥ്, ഞാൻ ഒരുമിച്ച് വന്നതിനുള്ള മറുപടി പറയാം. കല്യാണിയെ തനിക്ക് വിട്ടുതരണമെന്ന് പറയാൻ ഭാസ്കർ നേരിട്ട് വന്നിരിക്കുകയാണ്. സിദ്ധാർത്ഥ് കല്യാണിയെ വിട്ടുകൊടുക്കുമോ ഇല്ലയോ? കല്യാണി സിദ്ധാർത്ഥിനോ ഭാസ്കരനോ? അല്പസമയത്തിനുള്ളിൽ അറിയാം. 15% ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് ഇയർ സർ. നിങ്ങളെ കാണാൻ ഭാസ്കർ എന്നൊരാൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറ. ഓക്കെ സർ. മിസ്റ്റർ സ്റ്റീഫൻ, യുവർ പെർഫോമൻസ് ഹാസ് ടു ബി കോൺട്രിബ്യൂട്ടഡ് അലോങ് വിത്ത് മൈ ടാലന്റ്. സോറി, എന്റെ പേര് ഭാസ്കർ. ഞാൻ എനിക്ക് വേണ്ടി വന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഞാൻ കുടിക്കണ ബീറും നിങ്ങളുടെ ലവറുടെ പേരും ഒന്നായതുകൊണ്ട്. ഒന്നും പറയണ്ട, ഗെറ്റ് ലോസ്. സിദ്ധർ സാർ, ഐ സെഡ് യു ഗെറ്റ് ഔട്ട്. റാസ്കൽ, ഐ ആം നോട്ട് ഗോണ ടു ഗിവ് അപ്. ഐ ആം എ ബാഡ് റാസ്കൽ. ഷോട്ട് ഓഫ് യുവർ.
നമസ്കാരം. പ്രധാന വാർത്തകൾ. നടി കല്യാണിയുടെ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവ്. നടിയുടെ മുൻ കാമുകൻ സിദ്ധാർത്ഥിനെ ഇപ്പോഴത്തെ കാമുകൻ ഭാസ്കർ അവരുടെ ഓഫീസിൽ ചെന്ന് കയ്യും കളഞ്ഞു വിട്ടു. ക്യാമറ തെളി പിടിക്കും. അവരുടെ കാര്യം കഴിഞ്ഞ് സിദ്ധാർത്ഥിന്റെ ഓഫീസിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ശ്രീരാം എന്തു പറയുന്നെന്ന് നമുക്ക് കേൾക്കാം. ശ്രീരാം, അവിടെ എന്താണ് നടക്കുന്നത്? വിശദാംശങ്ങൾ പറയാം. സിനിമയിൽ പോലും കാണാത്ത ഒരു സ്റ്റണ്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണി വിട്ടുകൊടുക്കൽ എന്ന് പറഞ്ഞ മുൻ കാമുകൻ സിദ്ധാർത്ഥിനെ ഇപ്പോഴത്തെ കാമുകൻ ഭാസ്കരൻ മർദ്ദിക്കുന്ന കാഴ്ചയാണ്. ഗോസിപ്പ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ രാമനോടൊപ്പം സുന്ദർ ശ്രീരാം. നിന്റെ അച്ഛൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. നീയും നിന്റെ മുത്തച്ഛനും അച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഏ ആകാശ്, ഇതാണോ നിന്റെ അമ്മ? നിന്റെ അച്ഛന്റെയും ഈ പുതിയ അമ്മയുടെയും കല്യാണപ്പഴ. ഏയ്, നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാശിന്റെ അച്ഛനോട് പോയി ചോദിക്ക്. ആകാശ്, നീ ചെല്ല്. നീ ആരടി മേരിക്കോമോ? കൈ എടുക്കടാ. എടുത്തില്ലെങ്കി എടുപ്പിക്കും ഞാൻ. ദേഹത്ത് കൈ വെക്കുന്നു അവനോട്. വരു ഭാസ്കർ, നിങ്ങളെയും ശിവാനിയുടെ അമ്മയെയും വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്ത് പറ്റിയെന്നോ? ദേ നോക്ക്, എന്റെ മോന്റെ മൂക്ക് അടിച്ചു പൊടിച്ചിരിക്കുന്നേ. അഹങ്കാരം! പെൺകുട്ടിയാണോ അവള്? നിന്നെ പ്ലീസ് മാഡം, നീ പറ. എന്തിനാ നിന്നെ അടിച്ചേ? എന്റെ മോൻ വെറുതെ നിൽക്കുവായിരുന്നു. ഒരു കാര്യമില്ലാതെ അവള് വന്ന് ഇടിച്ചതാ. വെറുതെ ഇരിക്കണ ആരെങ്കിലും ആരെങ്കിലും വന്ന് അടിക്കൂ. നീ എന്തെങ്കിലും തെറ്റിയതോ? തെറ്റിയത് അവള്. എന്നിട്ട് ഇവനോട് എന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നേ? മാഡം, അങ്കിൾ ഇവനാ ആകാശിനെ കളിയാക്കാന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്. എങ്ങനെ ഇവനെ കളിയാക്കേ? നിങ്ങൾക്കും ആക്ടേഴ്സ് കല്യാണിക്ക് എപ്പോഴാ കല്യാണമെന്ന് ടീസ് ചെയ്തു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചു. അതുകൊണ്ടാ ഇടിച്ചേ. അതിന് ഒരു ആൺകുട്ടിയെ കൈ നീട്ടി അടിക്കാമോ? അച്ഛനില്ലാത്ത കുട്ടിയല്ലേ വളർത്തിയതും, അങ്ങനെയായിരിക്കും. പിന്നെ വെരി ഗുഡ്, ഇങ്ങനെ തന്നെ വേണം. പെമ്പിള്ളരെ മേൽ കൈ വെച്ചാ അടിക്കണം. അതാ അവളും ചെയ്തത്. അമ്മയുണ്ടോ അച്ഛനുണ്ടോ എന്നുള്ളതിലല്ല കാര്യം. പിള്ളേരെ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുന്നതില്ല. നിങ്ങൾ അവനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അവൻ ഈ കുട്ടിയുടെ മേൽ കൈവച്ചത്. കറക്റ്റ്, ഭാസ്കർ സാർ പറഞ്ഞതാ കറക്റ്റ്. ശിവാനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രോബ്ലം സോൾവ്ഡ്. എല്ലാവർക്കും ക്ലാസ്സിൽ പോവാം. ഓക്കെ, ബ്യൂട്ടിഫുൾ. നിന്നെ പോലൊരു മോൾ എനിക്ക് വേണമായിരുന്നു. ഇത് നോക്ക്, ആകാശ് തെറ്റെയ്താലും ഇതുപോലെ തന്നെ ചെയ്യണം. ഇത്രയും കോസ്റ്റ്ലി ആയ ഒരു ഫോൺ ബോധമില്ലാതെ ആരാ പൊട്ടിച്ചേ? ആര് പൊട്ടിച്ചാലും നിങ്ങക്ക് എന്താ? അതെ അതെ, ആര് പൊട്ടിച്ചാ നമുക്കെന്താ? മോള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ശിവാനി അവിടെ പോരുന്നേ, പോ. ഇതുപോലത്തെ ഫോൺ തന്നെ വേണോ? വേറെ ധാരാളം ഉണ്ടല്ലോ. ഇവിടെ നോക്ക്, ചോദിച്ചത് തന്നാ മതി. ഓക്കെ, ഇതാ പിടിച്ചോളൂ. ഇത്
ഞാൻ തട്ടിയ നിന്റെ അമ്മ എന്നെ എൻജോയ് ചെയ്തിട്ട് മിണ്ടാണ്ടിരിക്കുന്നു, നിനക്ക് എന്താ കുഴപ്പം? ശിവാനി, today we are here to speak about Benelli. Benelli is an international automobile brand which was developed in Madam ipa enda njan avaru kuda valkina pothana nende prashnam അല്ല, ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തല്ലോ, ഇതൊക്കെ എവിടെ നിന്ന് നീ പഠിച്ചേ? ഞാൻ ബാഡ് വേർഡ്സ് പറഞ്ഞാണോ തെറ്റ്? അവൻ അമ്മേനെ ഇടിച്ചതിൽ വിഷമമില്ലേ? വിഷമിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ, ചുറ്റിനും നിന്നവരൊക്കെ നോക്കി നിൽക്കാരുന്നില്ലേ? അതിൽ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? അതാണ് നമ്മുടെ സൊസൈറ്റി. കഴിക്കേ. അപ്പൊ ആ റൗഡി പറഞ്ഞ പോലെ ഞാനത് എൻജോയ് ചെയ്തു എന്ന് നിനക്ക് തോന്നിയോ? Motorcycle design from different countries also invite another fan. നോക്കുന്നേ, അറിയാതെ തൊട്ടാന്ന് വിചാരിച്ചോ? അറിഞ്ഞോണ്ട് തന്നെയാ തൊട്ടത്. അറിയാതെ ഒഴിച്ചാന്ന് വിചാരിച്ചോ? അറിഞ്ഞോണ്ട് തന്നെയാണ് ഒഴിച്ചേ. എന്നോട് ചോദിക്കാൻ ഞാൻ പറയാം, പാർത്ഥസാരഥി ഫ്രം ട്രിപ്പിൾ കെൻ, സുഖല്ലേ? ഈ റൗഡി പിള്ളേര് ആ ചേച്ചിയെയും അവരുടെ കുട്ടിയെയും വല്ലാതെ ശല്യം ചെയ്തു. ഈ ജെന്റിൽമാൻ വന്നിട്ട് ഈ കാട്ടാളന്മാരെ നന്നായിട്ട് അങ്ങോട്ട് പെരുമാറി. ദാറ്റ് ഇസ് എ പ്രോബ്ലം ഓഫ് അവർ കൺട്രി, നോ സേഫ്റ്റി ഫോർ വിമൺ. എല്ലാരും പോയോ? കണ്ടില്ലേ, ഈ പ്രശ്നം നാട് മുഴുവൻ കാണുന്ന രീതിയിലാക്കി വെച്ചു. പബ്ലിക്കായി അടി ഉണ്ടാക്കുന്നത് അയാൾക്ക് ചെറിയ കാര്യമായിരിക്കും, അതിലേക്ക് എന്തിനാ നമ്മളെ വലിച്ചഴിച്ചത്? ഇപ്പോഴും അമ്മ ആകാശിന്റെ അച്ഛനെയാ വഴക്ക് പറയുന്നേ. നമ്മളെ ഹറാസ് ചെയ്ത ദണ്ഡികളോട് അമ്മക്ക് ദേ
ഇതിനെല്ലാം കാരണം നീയാ. എന്തിനാ അവന്റെ മുഖത്ത് മിൽക്ക് ഷേക്ക് ഒഴിച്ച്? പിന്നെ ഒഴിക്കാണ്ട് അമ്മ എന്തിനാ അവരെ കണ്ട് പേടിക്കുന്നേ? ഞാൻ അവരെ കണ്ട് പേടിച്ചതല്ല, നിന്നെ ഓർത്തിട്ടാ പേടിച്ച. നിന്നെ പോലെ തന്നെയായിരുന്നു ഞാനും. ഏത് കാര്യത്തിനും ദേഷ്യപ്പെടും. ആ ദേഷ്യം കാരണം നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. ഒരിക്കലും കൽക്കട്ട വെച്ച് ഞാനും നിന്റെ അച്ഛനും ഷോപ്പിംഗ് മാളിൽ പോയ സമയത്ത് വലുതാക്കല്ലേ എല്ലാരും കാണുന്നു. നാണക്കെടുത്താലേ നന്നാവും. സഞ്ജയ്, നിനക്ക് ഇതൊക്കെ നിസ്സാര കാര്യമാണോ? നീ കൂടെ ഉള്ളപ്പോ പോലെ അവൻ എന്റെ ദേഹത്തെ കൈവച്ചു. എന്ത് ധൈര്യം അവന്? അനു, ഞാൻ അവനോട് വഴക്ക് പിടിക്കുമ്പോ നീ അവനോട് ചോദിക്കാതെ എന്നെ സമാധാനിപ്പിക്കാൻ നോക്ക. ഒരു പെണ്ണിന്റെ ധൈര്യം അവളുടെ കൂടെ ഉള്ള ആണാ. ഐ ഫീൽ റിയലി സോറി ടു സേ ദിസ് സഞ്ജയ്. നിന്നോടുള്ള കോൺഫിഡൻസ് ഇന്നത്തോടെ പോയി. വേഗം
അന്ന് ഞാൻ ചെയ്ത അതേ തെറ്റ ഇന്ന് നീ ചെയ്ത. ഇനി ഒരു നഷ്ടം കൂടി താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ക്ഷമയോടെ ഇരിക്കാൻ പറയുന്ന. I love you, mommy. Love you so much. ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കോ. പക്ഷെ നിനക്ക് നിന്റെ അച്ഛനെ ഇഷ്ടമല്ലല്ലോ. അങ്ങനെയൊന്നുമല്ല, എനിക്ക് എന്റെ അച്ഛൻ ഇഷ്ടമാ. പക്ഷെ അച്ഛൻ അടി കൂടുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നിന്റെ അച്ഛനെ എനിക്ക് തന്നേക്ക്. സത്യായിട്ടാ ചോദിക്കുന്നേ. അപ്പോ നീ നിന്റെ അമ്മയെ എനിക്ക് തരുവോ? ഓക്കേ, നമ്മക്ക് എല്ലാവർക്കും ഒരു വീട്ടില് സന്തോഷായിട്ടിരിക്കാം. എന്നുവെച്ചാ നിന്റെ അമ്മയെ എന്റെ അച്ഛൻ കല്യാണം കഴിക്കണോന്നാ പറയുന്നേ? അതെ. അതിനു പേരം നിന്റെ അമ്മയെ പിടിച്ച് കിണറ്റി തള്ളിയിടുന്നതാ. എടാ, ഞാൻ പറയുന്ന കേക്ക്. നിനക്ക് അമ്മയെ കിട്ടും, എനിക്ക് അച്ഛനെയും കിട്ടും, എന്ത് സന്തോഷായിരിക്കും. ശിവാനി, അയ്യോ അമ്മ വരുന്നുണ്ട്. ജ്യൂസ്. താങ്ക് യു മമ്മി. ആകാശ്, നീ എത്ര സോഫ്റ്റാ. എന്നിട്ട് നിന്റെ കൂട്ടുകാരിക്ക് സ്വഭാവമൊന്നും കിട്ടിയില്ലല്ലോ. എന്താ എന്റെ സ്വഭാവത്തിന്? എന്താ
അത് ആകാശിനറിയാം അല്ലേ ആകാശ്? നിനക്ക് വൈറ്റ് ചോക്ലേറ്റ്സ് ഇഷ്ടമാണെന്ന് ശിവാനി പറഞ്ഞു, ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു മമ്മി. വെൽക്കം. ഇങ്ങനൊരമ്മയെ എന്റെ അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? എടാ, ഒരു ധൈര്യശാലിയായ അച്ഛൻ, ഒരു സോഫ്റ്റ് അമ്മ, നീ, ഞാൻ എല്ലാരും ഒരേ വീട്ടില് എത്ര സന്തോഷായിട്ടിരിക്കാം. അതോടെ നിന്റെ അമ്മയുടെ ഉള്ള സന്തോഷം പോയി കിട്ടും. ഇപ്പൊ എന്റെ അമ്മ സന്തോഷായിട്ടേ ഇരിക്കുന്നെന്നാണോ? ഞങ്ങൾക്ക് ആരും ഇല്ലെന്നുള്ള പേടി അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ടാ. ഞാനും സീരിയസ് ആയിട്ടാ പറഞ്ഞേ. നിന്റെ അമ്മയും എന്റെ അച്ഛനും തമ്മിൽ സെറ്റേ ആവൂല. കണ്ടില്ലേ കറക്റ്റായിട്ട് വന്ന് ഹോൺ അടിക്കണേ? നമ്മൾ സംസാരിച്ചത് ഡിലീറ്റ് ചെയ്തേക്ക്. മമ്മി, ആകാശിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്, വാ. എന്തിന്? വീണ്ടും വഴക്കുണ്ടാക്കി ടി വിയിൽ വരാൻ വേണ്ടിയാ? ഞാനൊന്നുമില്ല. പോടാ. ബൈ മമ്മി. സി യു ആകാശ്. ബൈ. അച്ഛാ, ഫസ്റ്റ് ടൈം അല്ലേ വരുന്നേ, അകത്തേക്ക് വാ. ഓക്കേ. ബ്യൂട്ടിഫുൾ. അച്ഛാ, ഇപ്പൊ അതിനൊന്നും സമയമില്ല, നമുക്ക് പുറത്തു പോകാനുള്ളതാ. എങ്ങോട്ടാടാ? ഷോപ്പിങ്ങിന്. ഷോപ്പിംഗ്? അച്ഛനല്ലേ പറഞ്ഞത്, മറന്നോ, വണ്ടി കേറ്. ഇനി ഒരിക്കലും അവട്ടെട്ടോ. ശരി അച്ഛാ. എന്താടാ വല്യവായ മാനേഴ്സിനെ കുറിച്ച് പറയുമല്ലോ, നിന്റെ ഫ്രണ്ട് ഇഷ്ടത്തോടെ വീട്ടിലേക്ക് വിളിച്ചാ ചെല്ലേണ്ടത് മര്യാദയല്ലേ? ശിവാനിയല്ലേ വിളിച്ചത്, അവളുടെ അമ്മ വിളിച്ചില്ലല്ലോ. അവളുടെ അമ്മ വിളിക്കാതെ അച്ഛൻ പോയാ അത് മാനേഴ്സ് അല്ല. അത് മാനേഴ്സ് അല്ലല്ലേ, എന്റെ ബുദ്ധിയിൽ അത് പോയില്ല. എന്റെ മണ്ടത്തരത്തിനകത്തേക്ക് പോയേനെ. ഇതുപോലുള്ള കാര്യങ്ങൾ അച്ഛനെ എപ്പോഴും ഓർമ്മിപ്പിക്കണേ. എന്റെ ഫോണിൽ എന്താ ചെയ്തോണ്ടിരിക്ക? പിക്ചേഴ്സ് കണ്ടോണ്ടിരിക്കാം മമ്മി. യു സോ ക്യൂട്ട് മമ്മി. ഐ നോ ബേബി, കണ്ടതൊക്കെ മതി. ഗോ ടു സ്ലീപ്പ് മമ്മി. വൺ സെക്കൻഡ്. പൊടി. ഹലോ, പറ ശിവാനി. എന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് നിന്റെ അച്ഛന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യോ, നീ എന്തു പണിയാ കാണിച്ചേ? ആദ്യം നീ നിന്റെ അച്ഛന്റെ റിയാക്ഷൻ എന്താന്ന് പോയി കാണ്. എന്ത് റിയാക്ഷൻ? എന്റെ അച്ഛൻ കാണുന്നതിന് മുമ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാ. എന്റെ ലോറിയിൽ നിന്ന് ഗുഡ്സ് നിന്റെ ഗോഡൌണിൽ ഇറക്കുന്നതോട് തീർന്നു എന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ ഇറക്കി തന്നില്ലേ, ബാക്കിയൊക്കെ നീ നോക്ക്. എങ്ങോട്ടാ പോകുന്ന കണക്കുമൊക്കെ തീർന്നില്ലല്ലോ. വയറിന് നല്ല സുഖമല്ല. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നല്ലോ, എന്ത് പറ്റി ഇപ്പൊ പെട്ടെന്ന്? വയറിന് കംപ്ലൈന്റ് വരാമെന്ന് മുൻകൂട്ടി ലെറ്റർ അയക്കൊന്നുമില്ലല്ലോ. എന്റെ വയറെന്താ, അവിടെയാണോ? കഴിഞ്ഞ ആഴ്ച അവിടെ വയറിളകിയപ്പോ ഞാൻ ചോദിച്ചില്ലല്ലോ. ഈ വീട്ടിലൊന്നും വയറിളകാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെന്ന് വെച്ചാ. അല്ല ഞാൻ. അയ്യോ, എന്താ
മമ്മി. ഇത് കണ്ടോ, അയാൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, ഐ ആം ഗുഡ് എന്ന്. അയാൾ ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും എനിക്കെന്താ? വാവ്, അച്ഛൻ എത്ര ഹാൻസം ആണല്ലേ. അച്ഛനോ? ഇയാൾ എപ്പോഴാ നിന്റെ അച്ഛനായത്? അപ്പൊ ആകാശ് നിന്റെ അമ്മേനെ അമ്മേന്ന് വിളിക്കുന്നേ? ആകാശിന് അമ്മയില്ലല്ലോ, അവൻ ആഗ്രഹം കൊണ്ട് വിളിക്കുന്നല്ലേ. എനിക്ക് അച്ഛനില്ല ആഗ്രഹത്തോടെ ഞാനും വിളിക്കുന്നു. അവനെ പോലാണോ ഇയാള്? അവൻ നല്ല കുട്ടിയാ. ഇയാള് രാത്രി മുഴുവൻ ഇരുന്ന് പെണ്ണുങ്ങൾക്ക് ഫോട്ടോ അയച്ചിട്ട് എന്ത് ചെയ്യാ, എന്ത് ഡ്രസ് ഇട്ടേക്കാന്ന് മെസ്സേജ് അയക്കുന്ന ആളാ. അയ്യോ മമ്മി, അച്ഛൻ ആർക്കോ അയച്ച മെസ്സേജ് അമ്മക്ക് തെറ്റി വന്നാ. ഡിലീറ്റ് ചെയ്താ പോവല്ലോ. ഇനി ഇതുപോലെ വല്ല മെസ്സേജ് വന്ന് ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കും. ശിവാനി, എന്റെ അച്ഛൻ സ്റ്റൈലായിട്ട് ഒരു സെൽഫി എടുത്ത് അയച്ചിട്ടുണ്ട്. അതമ്മ കാണുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്തേക്ക്. അതമ്മ കാണുകയും ചെയ്തു, എണ്ണീട്ട് കൊടുകയും ചെയ്തു. പാവം എന്റെ അച്ഛൻ, ഇപ്പൊ തന്നെ ചീത്ത പേരാ. ഇപ്പതേ ഇതും കൂടി. നീ എത്ര ട്രൈ ചെയ്താലും നിന്റെ അമ്മക്ക് എന്റെ അച്ഛനെ ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്റെ അമ്മക്ക് നിന്നെ ഇഷ്ടമാണല്ലോ, അതേപോലെ പെട്ടെന്ന് നിന്റെ അച്ഛനെ ഇഷ്ടപ്പെടും. നാളെ തൊട്ട് എന്റെ അമ്മയുടെ കൂടെ നീയും നിന്റെ അച്ഛന്റെ കൂടെ ഞാനും ഉണ്ടാവണം. ഏയ്, ഹായ് മമ്മി. ഹായ് ആകാശ്. എന്താ, ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ? അല്ല മമ്മി, ശിവാനിയുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വന്നതാ. അപ്പോഴേക്കും എന്നെ അന്വേഷിച്ച് മ്യൂസിക് ക്ലാസ്സിൽ പോയി. അങ്ങനെയാണോ? ശരി വാ, ഞാൻ നിന്നെ മ്യൂസിക് ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ശിവാനെ ഞാൻ അവിടുന്ന് പിക്ക് ചെയ്തോളാം. ശിവാനി അവിടെ ഇല്ല മമ്മി. എന്നെ പിക്ക് ചെയ്യാൻ അച്ഛൻ അവിടെ വന്നപ്പോ അവൾ അച്ഛൻ്റെ ഒപ്പം പോയി. അവൾ എന്നോട് അമ്മയുടെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെയാണോ? ഞാൻ പക്ഷെ തിരിച്ചെത്താൻ ലേറ്റ് ആവുമല്ലോ, ഒരുപാട് ഷോപ്പിംഗ് ഉണ്ട്. സാരില്ല മമ്മി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി വാ. ഐ ഗോട്ട് ഇറ്റ്. ഇതൊക്കെ ഞങ്ങളുടെ പ്ലാനാ. എന്താ? എനിക്ക് അച്ഛന്റെ കൂടെ ഇരിക്കാനും ആഗ്രഹം, ആകാശിന് അമ്മയുടെ കൂടെ ഇരിക്കാനും ആഗ്രഹം. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നം റിയലായി. അച്ഛാ, അച്ഛനെന്ന് പറഞ്ഞില്ലേ എന്നെ പോലൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന്? അത് വെറുതെ പറഞ്ഞതല്ലേ. ഇല്ല മോളെ, സത്യാ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ധൈര്യം ഉണ്ടായിരിക്കണം. അടിയും വാങ്ങിച്ച് കരഞ്ഞിട്ട് വരരുത്, തിരിച്ചടിക്കണം. അതാണ് എനിക്കിഷ്ടം. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും, തല്ലിനു വന്നാൽ പതറാതെ, തല്ലി തീർക്കും മുറ പോലെ. ഒരു റാസ്കലാണ് ബാസ്കർ, ഒരു റാസ്കലാണ്. വീട്ടിൽ പാവം ഡാഡി, നെഞ്ച് സ്നേഹം ഉള്ളൊരു ഡാഡി, തെറ്റി കണ്ട ചാടി ഒന്ന് നോക്കാതങ്ങ് ചാമ്പു. ഈ പാവം കണ്ടാലോട് വഴി മാറി പോകട വേഗം. അയ്യോ, ഇതുവരെ ഒരു ഫീലിംഗ്, വേറെ 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 ഡീലിംഗ്. മറക്കാതെടാ മറക്കാതെടാ, ഇത് ഒരു ടൈപ്പ് ഫീലിംഗ്. ഭാസ്കർ ഒരു റാസ്കലാണേ, ഭാസ്കർ ഒരു റാസ്കലാണേ. ഈ പാപം കണ്ടാലോട് വഴി മാറി പോകട വേഗം. ഇവരൊന്ന് ചേർന്നാൽ കളറായിടും, ആകെ കുൽഫി പോൽ കൂളായിടും. കത്തിയും വടിവാളും വിട വാങ്ങിടും, പുതിയ ലൈഫ് സെറ്റായിടും. മനസ്സേ നിറഞ്ഞാടുന്നേ, വരമായി ഉണർന്നിടുന്നേ. വേറെ ലൈഫ്, വേറെ ലൈഫ്, മനസ്സിലെ പോലെ എല്ലാം സെറ്റ്. ഭാസ്കർ ഒരു റാസ്കലാണ്, ഭാസ്കർ ഒരു റാസ്കലാണ്. ഈ ഭാവം കണ്ടാലോടെ വഴി മാറി പോകട വേഗം.
സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ തോന്നും, നേരം വൈകി ഉണരാൻ തോന്നും. തമ്മിൽ കണ്ടാൽ മിണ്ടാൻ തോന്നും, മിണ്ടാൻ ചെന്നാൽ എന്തോ തോന്നും. വീണ്ടും കാണാൻ മോഹം കരണിൽ ഇനിയും മോഹം. പാപം കണ്ടാലോടെ വഴിമാറി പോകട്ട പേജം. അയ്യോ ഇതുവരെ ഒരു ഫീലിംഗ് വേറെ 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 ഡീലിംഗ്. മറക്കാതെടാ മറക്കാതെടാ ഇതുപോലും ഇതുപോലും ടൈപ്പ് ഫീലിംഗ്. ഭാസ്കരോരു റസ്കളാനെ, ഭാസ്കരോരു റസ്കളാനെ, ഈ പാപം കണ്ടാലോടെ വഴിമാറി പോകട പേജം. അമ്മേ, ആകാശിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു. അപ്പ എന്താ വിളിക്കാത്തേ? ആൾ അവിടെ കിടന്ന് ഉറങ്ങുമല്ലേ. അമ്മ അകത്തേക്ക് വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അച്ഛാ പോകാം. അയ്യോ ആകാശ് പോയോ? ഈ ചോക്ലേറ്റ്സ് കൊടുക്കാൻ മറന്നല്ലോ. നീ പോയി കൊടുത്തിട്ട് വാ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ അകത്തോട്ട് വിളിക്കട്ടെ. ഓക്കെ. ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാവട്ടെ. ഓക്കെ ശരി അച്ഛ. ബൈ ബൈ. എന്താടാ വൈറ്റ് ചോക്ലേറ്റ്സ്? നിനക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമാണ്? എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയാം, അച്ഛനാ അറിയാത്തേ. അത് ശിവാനി പറഞ്ഞു കൊടുത്തതാ. ശിവാനി മിടുക്കി കുട്ടിയാ, പക്ഷെ അവളുടെ അമ്മയുണ്ടല്ലോ. എന്നോടൊന്ന് അകത്തേക്ക് വരാൻ ക്ഷണിക്കാലോ. അഹങ്കാരി. അങ്ങനെയൊന്നല്ല അച്ഛാ, അമ്മ നല്ല അമ്മയാ. എന്നെ അമ്മക്ക് വലിയ ഇഷ്ടാ. നിന്നെ ആർക്കാടാ ഇഷ്ടാവാത്തത്? നീ ഡീസൻ, നിനക്ക് മാനേഴ്സ് എല്ലാം നന്നായിട്ട് അറിയാം. എനിക്കമ്മയെ വലിയ ഇഷ്ടാ. എന്നൊഴികെ ബാക്കി എല്ലാവരും നിനക്ക് ഇഷ്ടാ? അമ്മ എന്തൊരു സോഫ്റ്റ് നേച്ചറാ, കെയറിങ്, ലവ്വിങ്. ശിവാനിയുടെ അമ്മ റിയലി സ്വീറ്റ് അച്ഛാ. അച്ഛാ എന്റെ അമ്മയും ഇങ്ങനെ ആയിരുന്നു അച്ഛാ. ശിവാനിയുടെ അമ്മ അച്ഛനെ കുറിച്ച് കൊറേ പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു റാസ്കൽ, വഴക്കാളി, ദേഷ്യക്കാരൻ, അതൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നല്ല അച്ഛാ. അതൊക്കെയാണടാ, എനിക്കറിയാം. ആരെങ്കിലും ഇഷ്ടത്തോടെ ചോക്ലേറ്റ് തന്നാ അത് കഴിക്കണം, അല്ലാതെ വേസ്റ്റ് ആക്കരുത്. ഞാൻ വേസ്റ്റ് ചെയ്തില്ലല്ലോ, ഫ്രിഡ്ജിലല്ലേ വെച്ചേ. കിട്ടിയ അപ്പ തന്നെ കഴിക്കണം, അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കേ. എക്സാം കഴിഞ്ഞ് സ്കൂൾ അടച്ചു, ഇപ്പോഴും നീ സ്കൂൾ ബുക്ക് എടുത്ത് വെച്ചോണ്ടിരിക്ക. ഇത് സ്കൂൾ ബുക്ക് അല്ല, ചിക്കൻ സൂപ്പ്. പാചക ബുക്ക്? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, മുരുകൻ ഉണ്ടാക്കി തരില്ലേ നിനക്ക്? ഇത് പാചക ബുക്കല്ല, സ്റ്റോറി ബുക്കാ. ഇൻസ്പിറേഷണൽ സ്റ്റോറീസ്, കപ്പേള ബൈ ജാക്ക് ഫീൽഡ് ആൻഡ് മാർക്ക് ഹാൻസൺ. ഓ, ആ ബുക്കാണല്ലേ. വാച്ചു 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 വാച്ചു. എങ്ങനുണ്ട്? ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസാ. ഏയ്, ഞാൻ ചോക്ലേറ്റിനെ പറ്റി ചോദിച്ചു. അമ്മ തന്നതല്ലേ, നല്ലതായിരിക്കും. നമ്മള് കാറിൽ വന്നപ്പോ അവരെന്നെ പറ്റി എന്തോ പറഞ്ഞു പറഞ്ഞു. നിന്നോടല്ലടാ അവര് പറഞ്ഞത്, എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത്? എന്തോ പറഞ്ഞായിരുന്നു, സോറി മറന്നു. ഓക്കെ, ഓർമ്മ വരുമ്പോ പറയണം.
ആകാശ്. ആകാശ് അപ്പോഴത്തേക്ക് ഉറങ്ങില്ല. മണി പത്തായച്ച. ഏയ് 9:55 അല്ലേ ആയിട്ടുള്ളൂ. ഓർമ്മ വന്നു നിനക്ക്? എന്ത്? ശിവാനിയുടെ അമ്മ എന്നെ പറ്റി എന്ത് പറഞ്ഞു പറഞ്ഞില്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല, നല്ല ഉറക്കം വരുന്നു, പോയി കിടക്കച്ചാ. നീ വല്ല ചിക്കൻ സൂപ്പിന്റെ മട്ടൺ സൂപ്പിന്റെ ഒക്കെ റെസിപ്പി ഓർമ്മയിൽ വെച്ചോ. സ്വന്തം അച്ഛനെ പറ്റി ആരെങ്കിലും നല്ലത് പറഞ്ഞാ അത് മാത്രം മറന്നുപോകും. ഗുഡ് നൈറ്റ്. ശിവാനി പാവന്റെ അച്ഛൻ, അച്ഛൻ ഉറക്കില്ലാതെ രാത്രി മുഴുവനും, അച്ഛൻ ഉറങ്ങാതെ എന്നെ ഉറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. ഇവരെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം നമുക്ക് വിട്ടാലോ? ആദ്യം അമ്മേനെ അച്ഛനെ മീറ്റ് ചെയ്യിപ്പിക്കണം. എങ്ങനെ? അതല്ലേ എന്റെ ബർത്ത്ഡേ വരുന്നത്. എന്താടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത്? എനിക്കറിയാം, നിന്റെ ബർത്ത്ഡേക്ക് ഡ്രസ് വാങ്ങണം, അതല്ലേ കാര്യം? എനിക്ക് ബർത്ത്ഡേയും വേണ്ട, ഡ്രസ്സും വേണ്ട. അതെന്താടി? പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം ഷോപ്പിങ്ങിന് പോയി, രണ്ടുപേരും മാത്രം കേക്ക് വാങ്ങി, രണ്ടുപേരും മാത്രം സെലിബ്രേറ്റ് ചെയ്ത്, ഇതിൽ എന്ത് ഹാപ്പിനെസ് ആ ഉള്ളേ? വെറും ബോറ്. ശരി, എന്തിനാ ഇങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെ പറയുന്നേ? നിനക്ക് ആകാശിനെ അവന്റെ അച്ഛനെയും വിളിച്ചു വരുത്തണം, അതല്ലേ കാര്യം? വിളിച്ചാലോ? വിളിച്ചാ സൂപ്പർ ആയിരിക്കും. എന്നാ വിളിച്ചോ? ഞാൻ വിളിച്ചൊന്നും വരില്ല, അമ്മ തന്നെ പോയി വിളിക്കണം. ഓക്കേ, താങ്ക് യു മമ്മി. ആകാശ്, ഇതുവരെ നീ ബർത്ത്ഡേ പാർട്ടിക്ക് പോയില്ലേ? എവിടെ, റെഡി ആവാന്ന് പറഞ്ഞ അകത്ത് കയറിയതാ. 2 മണിക്കൂറായി ഇറങ്ങിയില്ല. ഒരു ഷർട്ട് വിട്ട് ഒരു മുണ്ട് കൊടുക്കാൻ ഇത്രയും നേരം വേണോ? ഭാസ്കർ, എന്താടാ നിന്റെ അച്ഛൻ ഉറങ്ങിപ്പോയത്? ഭാസ്കർ വരുന്നു. ഉറങ്ങിയിട്ടില്ല അവൻ. ഹാവ് എ നൈസ് പാർട്ടി. ഭാസ്കർ വരും, സ്റ്റൈൽ കാണടാ, കോട്ടും സൂട്ടും ഇട്ട പുതിയ സ്റ്റൈലിടാ. അയ്യേ, അച്ഛനിത് എന്തു പറ്റി? നന്നായിട്ടില്ലടാ. അവിടെ എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണോ നടക്കാൻ പോകുന്നത്? ബർത്ത്ഡേ പാർട്ടി ആകുമ്പോ ഒരു ഗുമ്മക്ക് വേണ്ടടാ. ബർത്ത്ഡേ പാർട്ടിയിലാകെ 4 പേരുള്ളൂ, അച്ഛൻ, ഞാൻ, അമ്മ, ശിവാനി. പാർട്ടി പാർട്ടി തന്നെയല്ലേ. ശരി വാ. ഡ്രസ് തന്നെ ഓവറാ, അതിന്റെ കൂടെ ഗ്ലാസ്സും ഒരു പോക്കറ്റ് വെച്ച്. ഇതിവിടെ ഇരിക്കട്ടെ. നിന്റെ സൽമാൻ ഖാൻ വെച്ച ടോപ്പ് ഞാൻ വെച്ച ചീപ്പ് അല്ലേ? കണ്ണാടി പുറകെ വെച്ച സൽമാൻ ഖാൻ ആവോ? ഒന്നുമില്ല. മമ്മി, ആകാശും അച്ഛനും വന്നിട്ടുണ്ട്. പോയി വിളിച്ചോണ്ട് വാ. അമ്മ പോയി വിളിക്കമ്മേ. ഞാനോ? ഞാനൊന്നും പോയില്ല, നീ വിളിക്ക്. പോയി വിളിക്കമ്മേ, ഞാനൊന്നും വിളിച്ച അവര് വരില്ല. പോയി വിളിക്കമ്മേ. ഹായ് മമ്മി. ഹായ് ആകാശ്. കം, അച്ഛനും വന്നിട്ടുണ്ട്. പോയി വിളിക്കമ്മേ. എക്സ്ക്യൂസ് മീ. അച്ഛാ, അമ്മ വിളിക്കുന്നുണ്ട്. ഹായ്, അകത്തേക്ക് വരും.
താങ്ക് യു. മമ്മി, അച്ഛൻ ഈ ഡ്രസ്സിൽ സൂപ്പർ ആയിട്ടുണ്ടല്ലേ. അച്ഛ, ഇനി അച്ഛൻ ഇതേപോലത്തെ ഡ്രസ് ഇട്ടാ മതി. മുണ്ടും ഷർട്ടും ഒക്കെ ബോറാ. ഓക്കേ, ബ്യൂട്ടിഫുൾ. ഹാപ്പി ബർത്ത്ഡേ ശിവാനി. താങ്ക് യു. മെനി മെനി ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അവിടെ ഇരിക്കൂ. അച്ഛ, ഞങ്ങളുടെ വീട് എങ്ങനെയുണ്ട്? വളരെ ഭംഗിയായിട്ടുണ്ട്. അമ്മ വീട് നന്നായി നോക്കുന്നുണ്ട്. ശിവാനി, അകത്തോട്ട് വാ. നിങ്ങൾ ഇരിക്ക്. ശിവാനി വരുന്ന അമ്മേ. നോക്ക് നോക്ക് നോക്കി കാണ് ഭാസ്കറുടെ ഈ സ്റ്റൈൽ കാണ്. കൊണ്ടുപോയി കൊടുക്ക. അമ്മ തന്നെ പോയി കൊടുക്ക. എന്തിനെ? അയാൾ എന്താ എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കണം. കൊടു കൊടുത്ത്. പോയി കൊടുക്ക അമ്മേ. ഞാൻ പോകുന്നുണ്ട്. പോയി കൊടുക്കാനല്ലേ പറഞ്ഞേ. അച്ഛാ, ഡ്രസ് എങ്ങനെയുണ്ട്? ഈ ബ്ലാക്ക് ഡ്രസ് വളരെ നന്നാണ്. അയ്യോ അച്ഛാ, ഞാൻ എന്റെ ഡ്രസ്സിനെ പറ്റിയാ ചോദിച്ചേ. സൂപ്പർ ആയിട്ടുണ്ട് അമ്മേ. അച്ഛൻ വരുമ്പോ ഏത് ഡ്രസ്സാ നന്നാവാന്ന് മാറ്റി മാറ്റി ഇട്ട് കാണിച്ചില്ലേ. ഇപ്പൊ ഇത് തന്നെ നന്നായിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ലേ. അല്ല, ജ്യൂസ് നന്നായിട്ടുണ്ട്. അമ്മ നന്നായിട്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. പാക്കറ്റ് ജ്യൂസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് വാങ്ങാൻ ഒരു കഴിവൊക്കെ വേണ്ടേ. ആകാശ്, ശിവാനി, ഒരു കേക്ക് കിട്ടിയോ? How are you? Hey, Arad. Sorry, I'm Sanjay. Anu's husband, Anna. Shivani, enda mola. Shivani, njan first time kaanunnu. ഹാപ്പി ബർത്ത്ഡേ ശിവാനി. അന്നെന്നെ ഗ്യാങ്സ്റ്റർ ഷൂട്ട് ചെയ്തപ്പോ ജീവൻ തിരിച്ചിട്ടൊന്ന് വിചാരിച്ചതല്ല. എന്റെ ജീവൻ രക്ഷപ്പെട്ടതിലല്ല, നിന്നെയും മുള എനിക്ക് തിരിച്ചു കിട്ടിയതാ എന്റെ റീബർത്ത്. എന്റെ അച്ഛനമ്മയും പോലും നിന്നെ കണ്ടെത്താനാവില്ലെന്നാ പറഞ്ഞേ. ടി വി ന്യൂസിൽ നിന്നെ കണ്ടതിന് ശേഷമാണ് ജീവൻ തിരിച്ചിട്ടിയത്. ഐ എം സോ ഹാപ്പി നൗ. നീ ആഗ്രഹിച്ചതുപോലെ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ലീഗലായിട്ട് മാരേജ് ചെയ്യാം. ശുഭാനി, this is a very very special day for you because your dad is back. Enjoy the day. See you later. Oh.
എന്താ സംഭവിച്ചത്? എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. സഞ്ജയ് ആരോ ഷൂട്ട് ചെയ്തത്. അയ്യോ ഷൊറുൺ ഷൊറുൺ രാസ്തം മാച്ചഖാനെ ദാടവേ നാ എമർജൻസി ഫോർ ദാരാ ക്യാ കർ രഹേ ഹോ കഹാ ലേക്ക് ജാ രഹേ ഹോ അനിതോ ജോദസ്ത ഫെസിലിറ്റി നഹീ ഷിജനെ ഹംരാ ഉനകെ സിമർ മെഡിക്കൽ സെന്റർ നീ ആച്ചി ഇട ഐസു ആംബുലൻസ് ഇകനെ കവ കാലാവസ്ഥ പറ വാ വി ഫോളോ देम Patient was brought from Sanjeevan Hospital. Do you know where's the operation theater? Patient name? Sanjay. Sanjay Sharma. One sec, ma'am. Sorry, ma'am. There is no patients in this name. No. He was brought from Sanjeevan Hospital. In your ambulance. No, ma'am. We haven't sent any ambulance from here. Are you sure? Yes, ma'am. Please check it out with some other hospitals. Seymour Medical Center nalle parnja. Vera engote irikku kondu irikka. Okay, okay. Ini tension avunda va. Please be seated. സഞ്ജയ് ശർമ്മ എത്ര നാളായിട്ട് അറിയാം? ഒരു വർഷമായിട്ട് അറിയാം സർ. ഞാൻ ഇവിടെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ പി ജി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സഞ്ജയനെ മീറ്റ് ചെയ്തത്. അപ്പോൾ ഒരു വർഷം നിങ്ങൾ ഒരുമിച്ചായിരുന്നു, കല്യാണം കഴിക്കാതെ. യെസ് സർ, വി ആർ ലിവിങ് ടുഗദർ. നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെയാ? കാനഡയിലാ. നിങ്ങൾ സഞ്ജയിന്റെ പേരൻസിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ അവരെ കണ്ടിട്ടില്ല സർ. ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഇൻഫാക്ട് അവരെ മീറ്റ് ചെയ്ത് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴാണ് സഞ്ജയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ പേരൻസിനെ അറിയാമോ? ഇല്ല സർ. നിങ്ങൾ പേരൻസിനെ അറിയിക്കാതെ എന്തിനാ ഇത്ര ദൃഢതയിൽ മാരേജ് ഫിക്സ് ചെയ്തത്? അത് പിന്നെ. യു ആർ പ്രെഗ്നന്റ്. ഓൾറൈറ്റ്. ജസ്വന്ത് മൽഹോത്രയുടെ ഡോട്ടർ അല്ലേ? യെസ് സർ. കാൻ യു പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്? ഓക്കെ. നീയും സഞ്ജയ് ചേർന്നല്ലേ ആ കുട്ടിയുടെ അച്ഛനെ കൊലപ്പെടുത്തിയത്? എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവരോട് ഫ്രണ്ട്ഷിപ്പ് തുടരുക, എന്തിനാത്? നിങ്ങൾ എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. You know everything. Sanjay shoot ചെയ്തത് ആരാ? സഞ്ജയ് ഇപ്പൊ എവിടെയാ? നിനക്കെല്ലാം അറിയാം. Don't play with us. എനിക്കൊന്നും അറിയില്ല സർ. എന്നെ ഒന്ന് വിശ്വസിക്കണം. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ലെന്ന് എനിക്കറിയാം. നീ വിചാരിക്കുന്ന പോലെ സഞ്ജയ് സാധാരണക്കാരനല്ല. ഈസ് എ പ്രൊഫഷണൽ കില്ലർ. അവന്റെ ഷാർപ്പ് ഷൂട്ടാണ്. നിന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ ജസ്വന്ത് മൽഹോത്ര ഇന്ത്യയിലെ വലിയ ജിയോളജിക്കൽ സയന്റിസ്റ്റാ. ഇന്ത്യയിൽ എവിടെയൊക്കെ പ്ലൂട്ടോണിയം മൈൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. അത് ഇന്ത്യക്ക് തന്നെ കിട്ടണമെന്ന ലക്ഷ്യത്തോടെ അത് സംരക്ഷിച്ചിരുന്നു. ഇതിന്റെ രേഖകൾ കളക്ട് ചെയ്യാൻ ചില വിദേശികൾ ഇന്ത്യയിലുള്ള ചില ക്രിമിനൽസിനെ വെച്ച് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. സഞ്ജയ് ആ സംഘത്തിൽ ഒരാളാ. സയന്റിസ്റ്റ് ജസ്വന്ത് മൽഹോത്രയ്ക്ക് സുരക്ഷ കൂടുതലാ. അദ്ദേഹത്തിന്റെ മകളുടെ ഫ്രണ്ട് നീയെന്ന് മനസ്സിലാക്കിയിട്ടാ അവരുടെ വീടിനകത്ത് നുഴഞ്ഞുകയറാൻ വേണ്ടി നീയുമായിട്ട് പരിചയത്തിലായത്. ആ ഫംഗ്ഷൻ അവിടെ വന്നതും അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ওদের তলাশি নিতে হবে না। হাই অনু, কেমন আছিস? দিস ইজ সঞ্জয়। হাই আশুন সঞ্জয়। এই ভিতরে চলো। দারুণ ব্যাপার রিলেটিভ অ্যাকশন।
അന്നു മുതൽ ഞങ്ങൾ അവനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാ അവൻ ഇതുവരെ പിടികൂടാതിരുന്നത്. ഇപ്പൊ സഞ്ജയ് വെടിവെച്ചതും അവനെ തട്ടിക്കൊണ്ടുപോയതും ആ സംഘം തന്നെയായിരിക്കാം. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് നീ വളരെ ഇന്നസെന്റ് ആണെന്നാ. അനു, ഞാൻ പറയുന്നത് കേക്ക്. നീ ഈ കൊൽക്കത്ത വിട്ടു പോണം. നീ പോകുന്നത് നിന്റെ ഫ്രണ്ട് പോലും അറിയരുത്. അതാ നിനക്കും നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും നല്ലത്. നീ നമ്മുടെ കേരളത്തിൽ ജനിച്ചതുകൊണ്ടാ ഈ ഹെൽപ്പ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഗെറ്റ് ലോസ് ഫ്രം ഹിയർ. ഗോ ഗോ വേ. നിങ്ങളെ രണ്ടുപേരും ഒറ്റയ്ക്കൊക്കെ പോയി ആ ക്രിമിനലിനെ ഓർത്ത് നീ പേടിക്കണ്ട. നീയും ശിവാനും ഒറ്റയ്ക്ക് ഇരിക്കുന്നിടത്തോളം കാലം പ്രശ്നമാ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാണെന്ന് വിചാരിക്കണ്ട. നീ എൻ്റെ മരുമകളായിട്ട് വരിക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. എൻ്റെ മകനൊരു ഭാര്യയെ കിട്ടുക എന്നുള്ളതിലുപരി എൻ്റെ കൊച്ചുമോനൊരു അമ്മയാണ് വേണ്ടത്. അതെല്ലാം ഇനിയൊരു കല്യാണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോ ശിവാനിയും അവളുടെ ഫ്യൂച്ചറും മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. നിന്റെ മോളുടെ ഫ്യൂച്ചർ നന്നാവണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം. ഭാസ്കറിന് ശിവാനി എന്ന് വെച്ചാ ജീവനാ. അതെനിക്കറിയാം. എന്നാലും ഇതൊന്നും ശരിയാവില്ല. അയ്യോ അങ്കിൾ, ഞാൻ അങ്കിളിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊന്നും. എന്റെ ലൈഫിൽ ഇനി ഒരു കല്യാണം വേണ്ട. സോറി അങ്കിൾ. നോ നോ, ഇറ്റ്സ് ഓക്കേ. ഞാൻ ഇതിൽ കൂടുതൽ കമ്പൽ ചെയ്യുന്നില്ല. ഞാനാ മമ്മി മുത്തശ്ശനെ കമ്പലി ചെയ്ത് വിളിച്ചോണ്ട് വന്നേ. എനിക്കും അമ്മ ഒരുപാട് ഇഷ്ടാ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതും അമ്മയെ ഇത്ര ഹേർട്ട് ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഐ ആം സോറി മമ്മി, ഐ ആം റിയലി സോറി. മുത്തശ്ശനോട് പറയാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹലോ. ആ ഓക്കേ, ബ്യൂട്ടിഫുൾ. ഞാൻ റൂമിൽ വെയിറ്റ് ചെയ്തോളാം. വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് വരുന്നത്. ആരെ അകത്തേക്ക് വിടരുത്. ഓക്കേ മോലെ. എടാ, ഷട്ടർ ക്ലോസ് ചെയ്യാൻ പറ. ഏയ്, ഷട്ടർ ക്ലോസ് ചെയ്യ്, ഷട്ടർ ക്ലോസ് ചെയ്യ്. എടാടാ, ഷട്ടർ എന്തിനാ ക്ലോസ് ചെയ്യുന്നത്? ആരേ ആദ്യത്തേക്ക് വിടണ്ടത്? മുതലാളിയിലെ പറഞ്ഞു. ഓഫീസ് റൂമിന്റെ കാര്യം പറഞ്ഞു. കടയല്ലടാ. ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ. ഏയ്, ഷട്ടർ ഓപ്പൺ, ഷട്ടർ ഓപ്പൺ. ഓഫീസ് പൊട്ടാൻ പറ. ഞാൻ പിന്നെ എങ്ങനെ അകത്തേക്ക് പോകും? അതല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറും? ഓഫീസ് ഓപ്പൺ. അപ്പൊ ഷട്ടർ ചെരിപ്പൂരി അടിക്കും. പറഞ്ഞോട്ട്. ഗുഡ് മോർണിംഗ് മുതലാളി. ഗുഡ് മോർണിംഗ്. ഇരിക്കിരിക്കെ, എന്തിനാ എഴുന്നേക്കുന്നത്? നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? അത് തന്നെ, ഈ പ്രായത്തിൽ കാർന്നോരെ ഇതിന് ഡ്രസ് ഇടിപ്പിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇത് ബൊമ്മയാണ്. ബൊമ്മയാട്ട് തന്നെ ഇങ്ങനെ. എക്സ്ക്യൂസ് മീ, അത് മിസ്റ്റർ ഭാസ്കർ അല്ലേ? അതെ. എന്നാ അങ്ങനെ? അയാൾ എന്താ ഇവിടെ? എവിടെയുണ്ട്? അദ്ദേഹമാണ് ഈ കടയുടെ ഓണർ. ഓ, ഹലോ മുതലാളി, നിങ്ങളെ കാണാനായിട്ട് മാഡം വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. മുകളിലേക്ക് വരാൻ പറ. എന്താ, ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരെ അകത്തേക്ക് എടുത്തു വിടരുത്. പറഞ്ഞല്ലോ, ഇനി ഒറ്റ ഒരുത്തനെ അകത്തേക്ക് വിടില്ല. ഇതാണോ മാനോറസ് മുളക് റസം എന്നൊക്കെ പറഞ്ഞത്? എക്സ്ക്യൂസ്. ഓ യെസ്, കമിങ്, കമിങ്. ഓ, ഇവിടെ ഉണ്ടല്ലേ, വരൂ. മിസ്റ്റർ ഭാസ്കർ. ആ ഭാസ്കർ സാർ അകത്ത് നിങ്ങൾക്ക് വേണ്ടി. സിറ്റ് സിറ്റ്, യു ആർ അവർ വെയിറ്റിംഗ്. ഓക്കേ. ഹലോ. യെസ് ഭാസ്കർ. നിങ്ങൾ എന്താ ഇവിടെ? ഷോപ്പിംഗിന് വന്നു. ഇത് നിങ്ങളുടെ ഷോപ്പിംഗ് മനസ്സിലായി. താങ്ക്സ് പറയാന്ന് വെച്ചു. താങ്ക്സ്? എന്തിന്? സിദ്ധാർത്ഥിന്റെ എന്റെ മാരേജ് ഫിക്സ് ചെയ്തു.
അതൊക്കെ നിങ്ങൾ കാരണമാണ്. വളരെ നന്ദി. ഇപ്പൊ ആരകത്തേക്ക് ഇവിടെ മോനാളി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാ, ഷട്ടർ നാത്താ പറഞ്ഞു. വേണ്ട മോനാളി, ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. രഹസ്യ മീറ്റിംഗ് അല്ലേ. Very kind of you. Thank you, Master. Thank you so much. ശിവാനി വാ, ഒരു ടിക്കറ്റിൽ രണ്ട് സിനിമ. ഇവരെപ്പോഴകത്ത് പോയേ? ഇവരല്ലേ ഗസ്റ്റ്. എടാ ഇവരെപ്പോഴകത്ത് പോയേ? കല്യാണി അല്ല, അല്ല അനു, അനു നിന്നെ അന്വേഷിച്ചൊന്ന് കെട്ടിപ്പിടിക്കുന്നത്? മുംബൈയിലൊക്കെ വരുമ്പോഴും പോകുമ്പോഴും കെട്ടിപ്പിടിക്കുന്ന സാധാരണ, അതുപോലും അറിയാത്തൊരു. അതെനിക്കറിയാം, അത് കണ്ടിട്ട് വന്ന മറ്റോട് പോയില്ലേ. എന്നാലും എന്നോടൊന്നും ചോദിക്കാതല്ലേ പിണങ്ങി പോയത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എടാ മോനെ, നിന്നെ ഒരു പെണ്ണ് കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ട് വേറൊരു പെണ്ണ് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാ അതിനർത്ഥം അവളുടെ മനസ്സിൽ നീയുണ്ടെന്ന്. എന്നാ ഞാൻ അവളൊന്നും ഫോൺ ചെയ്യട്ടെ? ഫോണൊന്നും ചെയ്യണ്ട, ആദ്യം നീ അവരോട് നേരിട്ട് പോയി സംസാരിക്കുക. അതുവരെ മോനെ നീ കുറച്ച് കൺട്രോൾഡ് ആവും. മുതലാളി, വലിയ മുതലാളി ശിവാനിയുടെ അമ്മയടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നു. അതിനു മുമ്പ് നടി കല്യാണത്തിൽ മുതലാളി മാപ്പ് പറയണ്ടേ? ഞാൻ എന്തിനു കല്യാണിയോട് മാപ്പ് ചോദിക്കും? അവര് മുതലാളിനെ കെട്ടിപ്പിടിച്ചപ്പോ ഒന്നും മിണ്ടാണ്ടും പറയാണ്ടെന്ന് എൻജോയ് ചെയ്തല്ലേ. അതാ ഇത്രയും നാളും ഞാൻ ആരെ ഭയന്നാണോ ജീവിച്ചത്, അയാളെ വീണ്ടും വന്നിരിക്ക. സഞ്ജയ് നന്നായോ ഇല്ലയോ എന്നൊന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഓൾറെഡി അയാൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചു, അത് മതി. ഇപ്പോഴത്തെ എൻ്റെ പേടി ശിവാനെ അയാളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുക എന്നുള്ളതാ. ശിവാനി നിങ്ങളെ അച്ഛാന്ന് വിളിക്കുന്നു, ആകാശ് എന്നെ അമ്മയെന്ന് വിളിക്കുന്നു. ഇതൊക്കെ സത്യമാകണമെന്നാ നിങ്ങളുടെ അച്ഛനും ആഗ്രഹിക്കുന്നത്. അച്ഛനും മക്കളും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ? ഹൃദയം തരും നിതകണ്ണേ. അയ്യ
വലിയ കനവിൽ നെയ്ത പൂക്കൾ കൊണ്ട് നീയും എന്റെ ചാരെ വന്നാൽ മുത്തം കൊണ്ട് മുത്തം മൂടാനാവുമോ എന്നും ഉള്ള നിന്നെ തേടി പായും എന്നാളും എന്നുള്ളിൽ നീയേ തൂമഞ്ഞായി തൂക്കിയിടും നീ കനവായി ദിനവായി കനവായി ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവർ ഒരു കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട്. നേരെ ചൊവ്വേ കല്യാണം കഴിക്കുന്ന മുതലാളിയും ശിവാനിയുടെ അമ്മയും സമയത്ത് എത്തുന്നില്ല. അല്ല, ആ നമ്മുടെ മുതലാളിയുടെയും ശിവാനിയുടെ അമ്മയുടെയും കല്യാണം ഇന്നാ. എന്നാ ഹണീബി? ഹണീബി? ആ അതല്ല, ആദ്യമായിട്ട് കല്യാണം കഴിച്ചിട്ട് പോവില്ലേ സ്ഥലം? അത് ഹണീബി അല്ല, ഗണിമൂ. അങ്ങനെ തെളിച്ചു പറ. പിള്ളാരുണ്ടാവാൻ വേണ്ടിയല്ലേ ഹണിമൂണ്ട് പോണേ. ഇവർക്ക് പിള്ളാരുണ്ടല്ലോ, പിന്നെ എന്തിനാ പോണേ? എടാ, മുതലാളിക്കൊരു മോനുണ്ട്, ചേച്ചിക്കൊരു മോളും ഉണ്ട്, രണ്ടുപേർക്കും ചേർന്നുണ്ടോ? ഇല്ലല്ലോ, അതിനുവേണ്ടിയാ പോകുന്നേ. അമ്മേ, അമ്മേ, ആ അമ്മേ, വേഗം റെഡി ആകമ്മേ, അവരെല്ലാരും പുറപ്പെട്ടു. ദാ വരുന്നു മോളെ. അതേ ബുദ്ധിശ, ഞങ്ങൾ ഇറങ്ങുവാ. ശിവാനി, 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 മമ്മി, മമ്മി, ശിവാനി, 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 സഞ്ജയ്, മര്യാദക്ക് എന്റെ മോളെ പുറത്തു വിടുന്നുണ്ടോ ഇല്ലയോ? നിന്റെ മോള്? നമ്മുടെ മോളെന്ന് പറ. നീ കല്യാണം കഴിക്കാൻ പോലെ പോ. കല്യാണം കഴിയുന്നതിന് മുമ്പ് മോളും ഞാനും കൽക്കട്ടയിലുണ്ടാവും. നീ ആരെ വേണേലും കല്യാണം കഴിച്ചു, അത് നിന്റെ ഇഷ്ടം, ഞാൻ നിന്നെ തടുക്കാൻ പോകുന്നില്ല. പക്ഷെ എന്റെ കുട്ടിയെ കാണുന്നതിന് ഞാൻ വേറൊരുത്തിന് അനുവാദം വാങ്ങണോ? അതൊരിക്കലും നടക്കില്ല. ഇനിയും കല്യാണ പെണ്ണ് എത്തിയിട്ടില്ല. അത് വേറെ പെണ്ണാടാ, വെള്ളടിച്ച് വായി തോന്നു പറയല്ലേ. മുതലാളി തിരക്കൂട്ടണ്ട, കല്യാണ പെണ്ണ് വന്നിട്ട്. അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്, മുതലാളി തിരക്കൂട്ടണ്ട, ഇനിയും കല്യാണ പെണ്ണ് വന്നിട്ടില്ല. എന്താടാ ഇത്? അമ്മ വിളിക്കുന്നേ. ഓ പറയോ. അങ്കിൾ, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല, സോറി. എന്താ മോളീ പറയുന്നേ? സോറി, ഞാൻ കല്യാണത്തിന് വരില്ല എന്ന് പറയാൻ നീ ഒരു ഗസ്റ്റ് അല്ല, കല്യാണ പെണ്ണാ. ഞാനിപ്പോ വരാൻ പറ്റാത്ത അവസ്ഥയില്ല, കല്യാണം ക്യാൻസൽ ചെയ്തോളൂ. ഹലോ, ഹലോ, എന്താച്ച? അവളിപ്പോ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറയുന്നു, എന്തോ പ്രശ്നമുണ്ട്? കല്യാണത്തിന് ശേഷമല്ലേ പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനെ ആയിരുന്നു. എടേ, എപ്പം നോക്കിയാലും ഒരു ഡബാസ്കർ. അവൾ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവള്. അവർക്ക് ഇങ്ങോട്ടല്ലേ വരാൻ പറ്റാത്തത്, നമുക്ക് അങ്ങോട്ട് പോകാലോ. അർണോൾ, മനസ്സിലായി മുതലാളി? സാർ, നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പോവാ. പാവ ഇംഗ്ലീഷ് അറിയില്ല, പറഞ്ഞോട്. പിന്നെ ഈ സ്ഥലത്ത് നിന്ന് പൊക്കാൻ പോവാ. അതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ശരി, എന്നാ നീ പോക്കട. ഞാൻ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്നവനാ. അതുകൊണ്ടാ 25 വർഷമായിട്ടും ഒരു കൊമ്പനെ കൊണ്ടും ഈ കസേരയിൽ നിന്ന് എന്നെ മാറ്റാൻ പറ്റാത്തത്. ചേരിന്നല്ലേ മാറ്റാൻ പറ്റത്തുള്ളൂ. എടാ, എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? അയ്യോ, എന്തൊരു വെയിറ്റ് ആണോ ഇത്. എടാ, വീട് മാറിപ്പോയി. റോങ് നമ്പർ, റോങ് നമ്പർ. അടിച്ചത് ഓവറായോ? ഇത് ഫോണാണോ റോങ് നമ്പർ എന്ന് പറയാൻ? ഡോർ നമ്പറേ മാറിപ്പോയി, അങ്ങനെ നോക്കടാ. എടാ, വീട് മാറിപ്പോടാ. സോറി സാർ. സോറി സാർ. നിക്ക് നിക്ക് നിക്ക്, ഇത് തന്നെ വീട്. മോളുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടാ.
അത് മോള് തന്നെയാ, ഫോട്ടോ അല്ല. ഹലോ, ആരാ നിങ്ങള്? ഞങ്ങളൊക്കെ ചെക്കന്റെ വീട്ടുകാരാ. ഇതാണ് റെജി പീസർ ഓഫീസർ. പേര് അഴകസുന്ദരം. അത് പേരിൽ മാത്രമേ ഉള്ളൂ, പേസിൽ ഉണ്ടാവില്ല. അതല്ല, നിങ്ങളാരാ? പെണ്ണ് വീട്ടുകാരടാ. അപ്പൊ പെണ്ണ് ഈ നേരത്തും ബഹളോ? ഒന്നുമില്ല മരളി. രജിസ്ട്രാർ ഓഫീസ് റെഡി, രജിസ്ട്രാർ റെഡി, പെണ്ണും ചക്കരം വന്നു കഴിഞ്ഞാ മാറ്റർ റെഡി, മാരേജ് റെഡിയാ. ഭാസ്കറിനെ വിളിക്കടാ. മുതലാളി, 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 പെട്ടെന്ന് വാ, നല്ല സമയം കഴിയാറായി. എന്താ പൂജാരെ പോലെ പറയുന്നേ? മുതലാളി താലി കെട്ടിട്ട് ശേഷമായിരിക്കും നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോണേ. ശരി, നിങ്ങൾ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ കല്യാണം കഴിഞ്ഞു വന്നേക്കാം. നിങ്ങള്? ഞാൻ രംഗസ്വാമി. എന്റെ മോനാണ് അനുവിനെ കെട്ടാൻ പോകുന്നത്. നിങ്ങള്? ഞാൻ ആരാന്ന് അനുവിനോട് ചോദിക്ക. ഇതാണ് ശിവാനിയുടെ അച്ഛൻ. ഇവനെ പേടിച്ചാണ് കല്യാണം വേണ്ടെന്ന് വെച്ചേ. നിന്റെ മുന്നിൽ വെച്ച് ഞാൻ മാല കൈമാറുന്നു. അവളെ താലി കെട്ടി കൂടെ കൊണ്ടുപോകാൻ പോവാ. രജിസ്ട്രാർ ബുക്ക് എടുക്ക. റെഡി സർ. അതിനു മുന്നിൽ ലീഗലായി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് നിയമമൊന്നും ബാധകമല്ലല്ലോ. ഭാസ്കർ, എനിക്ക് കല്യാണം വേണ്ട. എന്താ കല്യാണം വേണ്ടെന്നോ? ഇപ്പൊ അവളെ തന്നെ വേണ്ടെന്ന് പറയുന്ന പുറത്തിറങ്ങി പോയിക്കൂടെ. അടികൊണ്ടേക്ക് പ്രശ്നം പരിഹരിക്കാൻ ഇതെന്താ കാളസന്ധ്യ? കല്യാണമാടാ. ഡാ ഭാസ്കർ, നീ പുറത്തു പോടാ. സോറി മോളെ. അനിയ, ആദ്യം അവരെ വീട്ടിൽ കൊണ്ടാക്ക്. ശരി മോളെ. പെണ്ണ് വീട്ടുകാരനാണ് വിചാരിച്ചേ, പക്ഷെ പെണ്ണിന്റെ കെട്ടിയവനാ. വാ. ബംഗാളി, ശരിക്ക് കേട്ടോ, കാറിൽ നിന്ന് ചെക്കനും പെണ്ണും ഇറങ്ങി കാല് നിലത്ത് വെച്ച ഉടനെ ഫുഡടിക്കാൻ പോയിക്കരുത്. കാല് നിലത്ത് വെച്ച ഉടനെ പടക്കം പൊട്ടണം. അല്ലടാ, ഇവിടെ പടക്കം പൊട്ടിക്കാൻ പോലും ബംഗാളിയാണോ? അപ്പൊ ബാൻഡിനോ? അവൻ ബംഗാളിയല്ല, അവൻ അതേ നേപ്പാളി. നേപ്പാളിയോ? പിന്നെന്താടാ, ഇവിടെ റോഡ് പണി മുതൽ സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവര് വരെ ഹിന്ദിക്കാരും ബംഗാളികളും. അപ്പൊ അവസാനം വരെ നമ്മുടെ നാട്ടുകാർക്ക് ജോലി കൊടുക്കില്ല. തന്നാലും നിങ്ങൾ എവിടെ ജോലി ചെയ്യാനാടാ? ഓണറെ വിളിച്ചിട്ട് സ്പാനർ എടുത്തുകൊണ്ട് വരാൻ പറയും, ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. ശ്രദ്ധിച്ച് കേട്ടോളാം. പടക്കം ഡുമിൽ ഡുമിൽ ഡുമില്, ടോപ്പ് ബാൻഡ് ഡമാൽ ഡമാൽ ഡമാൽ, സ്റ്റാർട്ട്. എങ്ങോട്ട് നോക്കിയാ ഇവിടെ ടൈമിംഗ് എന്തെങ്കിലും മിസ് ആയാൽ പൈസ നഹി, പൈസ നഹി, പൈസ നഹി, പൈസ പണങ്ങി ഇവരോട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കാ? ബാൻഡുകാരാ, അവസാനമായിട്ട് ഒരു കാര്യം പറയാം കേട്ടോ. പടക്കം പൊട്ടി തുടങ്ങുമ്പോ ബാൻഡ് സ്റ്റോപ്പ്. ബാൻഡ് സ്റ്റാർട്ട് ആയ ഉടനെ പടക്കം സ്റ്റോപ്പ്. അതായത് ഡുമില് ഡുമില് ഡുമില്, ഡമാൽ ഡമാൽ. നീ എന്തുവായി പറഞ്ഞു വരണേ? മലയാളം പറയും. പടക്കം നിർത്തുന്നു, ബാൻഡ് തുടങ്ങുന്നു, ബാൻഡ് നിർത്തുന്നു, പടക്കം തുടങ്ങുന്നു. പറയാ, ഇതിന് എത്ര ഡയലോഗ്? ഏത് ഭ്രാന്തരാണ് ഇവിടെ പടക്കം പൊട്ടിക്കുന്നത്? അതെന്റെ പണിയാ? മുതലാളി, പെണ്ണും തിരക്കനും വരുമ്പോഴല്ലേ പടക്കം പൊട്ടിക്കണ്ടേ? അതിന് കല്യാണം നടന്നിട്ടില്ല. കല്യാണം നടന്നില്ലെന്നോ? കല്യാണം നിർത്താൻ പറ്റും, പക്ഷെ ബാലപ്പടക്കം നിർത്താൻ പറ്റില്ല. മുതലാളി, വെള്ളം ഒഴിക്കടാ. വെള്ളം അടിച്ചിട്ട് തന്നെ അവന്മാര് തുടങ്ങിയത്. നിന്നെ കൊന്നളഞ്ഞ് ഞാൻ വെള്ളത്തിന് വരുത്തി പടക്കാനായിട്ടാ. ഇങ്ങനെ ഒഴിക്കടാ, ഇങ്ങനെ ഒഴിക്കടാ.
വീട് തന്നെ കത്തിച്ച് ചാമ്പലാക്കിയാ. നൃത്തം പറയണം. ടൈമിംഗ് കറക്റ്റാ സാർ. എടാ ചൊറിയൻ ചേമ്പ, എന്താണ് ചൊറിയണേ? നിന്റെ സമയം ശരിയില്ലാത്ത. പോകാൻ പറയടാ. ഉത്തരവ് മുതലാളി. ക്ഷമിക്കണം മുതലാളി, നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ രണ്ടാം കല്യാണം നടക്കുന്നേ. അതൊന്ന് ആഘോഷമാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ. കുറച്ച് ടൈമിംഗ് മിസ് ആയി പോയി. ക്ഷമിക്കണം മുതലാളി, ക്ഷമിച്ചെന്ന് പറ മുതലാളി. പോയാ. ഇതേത് വണ്ടിയാ? സദ്യ കൊണ്ട് വരഞ്ഞാണോ? ഇയാളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മുതലാളിയെ വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞേ. ഡാ ഈ വിഘങ്ങളിൽ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇത് തന്നെയല്ലേ രാവിലെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഈ കുടിയനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. വിളിച്ചോ മുതലാളി. ആരതെല്ലാം ചെയ്തത്? ഇപ്പനാ മുതലാളി. അല്ലേ കള്ളോടി കൂടി ചോദിക്കേ. അയച്ചു മാറ്റാം. ശരി. ഇത് തനിയെ പൊട്ടുന്നതാ. അപ്പൊ പൊട്ടാത്തതല്ല ഇപ്പൊ പൊട്ടുക. വിഷമിക്കട്ടെ മുതലാളി, ഇതൊന്നും കണക്കിൽ വരില്ല. ഇവിടുന്ന് കേക്കുന്നു പടക്കം പൊട്ടി ഉടനെ തുടങ്ങി. ഇവനെ പറഞ്ഞു എന്താ കാശ് കൊടുത്തതല്ലേ, എന്തിനാ വേസ്റ്റ് ആക്കണെന്ന് പറഞ്ഞ് വായിക്കാൻ പറഞ്ഞതാ. പോയി നിർത്താൻ പറ ആദ്യം. ടൈമിംഗ് കറക്റ്റ് അല്ല സാർ. അയ്യോ, യു ഹാപ്പി? എന്നെ എപ്പോഴാ കൊണ്ടുവിടാൻ പോകുന്നേ? ഞാനൊരു ഗവൺമെന്റ് ഓഫീസറാ. കൈക്കൂലി വാങ്ങാൻ പോകുമ്പോ, ഛേ, കഞ്ഞി കുടിക്കാൻ പോകുമ്പോ ഒരു ചെറിയ പോലും ഞാൻ ഇടില്ല. മനസ്സിലായിക്കോ? ഇങ്ങോട്ട് കൊണ്ടുവന്നു മുതലാളിയെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞേ. ഇത് തന്നെയല്ലേ രാവിലെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. തണ്ണി അടിച്ചിട്ട് എല്ലാം തല തിരിഞ്ഞ ചെയ്തോണ്ടിരിക്കുന്നേ. കൊണ്ടുവിട്. പൊട്ടി തീരുന്നില്ല. പടക്കം പൊട്ടി പാൻഡ് തുടങ്ങാം. തുടങ്ങി. ഞാനാണ് അവളുടെ പിന്നാലെ പോയത്. അവളെ പറഞ്ഞ അവള് നിന്റെ അമ്മ ആയിക്കോളാന്ന് പറഞ്ഞോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് എല്ലാരെയും നാണം കെടുത്തിയത്? വാടാ. അച്ഛനാന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേടല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എന്ന് വെച്ച എനിക്ക് ജീവന്റെ ജീവനാ. നീ അന്ന് ചോദിച്ചില്ലേ നിന്റെ അമ്മയെ പോലെയാണോ അവരുന്ന്? നിന്റെ അമ്മയ്ക്ക് പകരമാകാൻ ആർക്കും ആവില്ല. കുഞ്ഞിന്റെ ജന്മത്തോടെ അമ്മയെ നഷ്ടപ്പെട്ടു പോകുന്ന ഡോക്ടർ പറഞ്ഞ കാര്യം മറച്ചു വെച്ച് എനിക്ക് വേണ്ടി നിന്നെ നൊന്തുപെറ്റ. നീ ജനിക്കുന്നതിന് മുന്നേ നിന്നെ സ്നേഹിച്ചവൾ. ആരെക്കൊണ്ട് നിന്റെ അമ്മയെ പോലെ ആവാൻ പറ്റില്ല.
ഞാൻ വഴക്കാളിയാടാ, പഠിപ്പില്ലാത്ത റാസ്കൽ. എന്നാൽ അവളെ പോലെ കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല. ഇനി മേല അമ്മാകിമ്മ എന്ന് പറഞ്ഞ ആരെങ്കിലും വിളിച്ചോണ്ട് വന്ന എന്റെ സ്വഭാവം മാറും. ഗുഡ് നൈറ്റ്. ഇനി അച്ഛനെ അമ്മയും കല്യാണം കഴിപ്പിക്കാന്നുള്ളത് നടക്കാത്ത കാര്യമോ? എന്താ രണ്ടാളും ഡള്ളായിരിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി. നീയും അമ്മയും കൂടി ആദ്യം കാനഡയ്ക്ക് പോകുന്നു. അവിടെ പോയി മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് തിരിച്ചു വന്ന് നമുക്ക് എല്ലാവർക്കും ഒരേ വീട്ടിൽ ഒന്നിച്ചു കഴിയാം. വെള്ളാരം കൊന്ന് അതിൽ മോഹത്തിൻ കൂട് മഞ്ചാടി കാടും ഒരു തൂവൽ തേരും. പഞ്ചമി തിങ്കൾ ഒരു വെള്ളിക്കിണ്ണം പോലെ പാലൊളി തൂകുന്നൊരു മേലാപ്പാകും. ഓ മഞ്ഞല മൂടിയ കാടിത് നോക്ക്,
കുട്ടികൾ എത്ര ഹാപ്പിയാണല്ലേ. പക്ഷെ കാനഡ പോയ ശേഷം അവളെ ഇങ്ങനെ ഹാപ്പിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി അഭിനയിച്ചതിന് ഒരുപാട് താങ്ക്സ്. മുതിർന്നവരുടെ മുമ്പിൽ നുണ പറഞ്ഞ് അഭിനയിക്കുന്നത് വളരെ ഈസിയാ, കുഞ്ഞുങ്ങളുടെ മുമ്പിലാകുമ്പോൾ അത് വലിയ കഷ്ടം. സഞ്ജയ്, ശിവാനി എവിടെയാ? ശിവാനിയോ? എന്താ എന്നോട് ചോദിക്കുന്നത്? ഞാനിപ്പോ എത്തിയുള്ളൂ. സഞ്ജയ് കള്ളം പറയരുത്, നീ ആയിരിക്കും എന്തെങ്കിലും ചെയ്തിരിക്കാം. ഏയ് സത്യമായിട്ട് എനിക്കറിയില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കം ഓൺ ശിവാനി, 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 ശിവാനി. മോളെ അനു, വാ ബാബാ. കൊച്ചിനെ നോക്കി വന്നതാ, ഇവള് മൊയിലിനെ തേടി വന്നതാ. രണ്ടുപേരും കൃത്യമായ സ്ഥലത്താ വന്നിരിക്കുന്ന. ശിവാനി പേരും കൊച്ചിനെ പോലെ തന്നെ മനോഹരം. എന്താടാ നോക്കുന്നേ? അനുവിനോട് ഞാൻ ആരാണെന്ന് പറയേ? നീ പറയില്ല? ശരി, ഞാൻ തന്നെ പറയാം. അനു, ഈ ക്രിമിനലിനെ ജനിപ്പിച്ചിട്ട് ഉള്ളുനീറി കഴിയുന്ന അച്ഛനാണ് ഞാൻ. ഇതാണ് അവൻ്റെ അമ്മ. നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങളിങ്ങോട്ട് വന്നേ. എന്റെ മോൻ ചെയ്ത തെറ്റിന് നിന്നോടും എന്റെ കൊച്ചുമോളോടും ഞാൻ മാപ്പ് ചോദിക്കുക. ശിവാനി, ഇതെന്റെ കൊച്ചുമോളാടാ. ഏയ്, ആരും അറിയാതെ നിങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടു ഇവിടെ നിർത്തിയിരിക്കാണോ? ഇവരെ കാണാത്തോണ്ട് ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്ന് അറിയോ? ഞാൻ അവളുടെ മുത്തച്ഛനാ. ഏയ്, മുത്തച്ഛനും മുത്തശ്ശി അങ്ങ് വീട്ടില്. അനു, വാ വാ. ആരടാ അവൻ? പിന്നെ നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? കിഷോർ, ഞാൻ നിങ്ങൾ എന്തിനാ പറ്റിക്കുന്നേ? ഇവനാ എന്റെ പ്രശ്നം. ഇവൻ ജീവിച്ചിരിക്കുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനുള്ളതാണോ പ്രശ്നം? അപ്പോ ഇനി അവനുണ്ടാവില്ല. Bastard!
ആളെ വിട്ട് അടിപ്പിക്കുന്നു. എന്റെ നാട്ടിലൊന്നും എന്റെ ദേഹത്ത് കഴിക്കുന്നു. നിനക്കും ഈ വീടുമായിട്ട് എന്താ ബന്ധം? എന്തിനാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആര് ബഹളം ഉണ്ടാക്കി? ബഹളം ഉണ്ടാക്കിയത് മുഴുവൻ നിങ്ങളും നിങ്ങളുടെ മോനും കൂടിയാ. ആണും പെണ്ണും കെട്ടവന്മാര് അടിക്കാണെങ്കിൽ നല്ല ചങ്കുറപ്പിള്ളമാരെ വിട്. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഓ, നീ അത്ര വലിയ ഗുണ്ടയാണോ? ഡാ, ഇത് എന്റെ കുടുംബ പ്രശ്നമാ. എന്റെ മരുമോളെയും കൊച്ചുമോളെയും കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ ഇവിടെ വന്നത്. കുഞ്ഞിന്റെ മേലെ കൈവച്ച ഒരൊറ്റെണ്ണ ഇവിടെ ജീവനോട് പോല. അത് പറയാൻ നീ ആരാടാ? I'm sorry, ഭാസ്കർ. അച്ഛൻ കുറച്ച് ഇമോഷണലായി. ഞാൻ ഒരുപാട് പറഞ്ഞതാ എന്റെ വൈഫിനെയും കുട്ടിയെയും വിട്ടേക്കാൻ. ആരാ നിന്റെ വൈഫ്? നീ ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണിനെ പറ്റിച്ച് അവക്ക് കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കുന്ന പുരുഷനല്ല. ചേട്ടെ, ദയവെല്ലാരും ഇവിടെ നിന്ന് പോയി തരൂ. എനിക്ക് കുറച്ച് സമാധാനം വേണം. ശിവനി, വാ. എന്തിനാ എല്ലാരും ചേർന്ന് എന്നെ ടോർച്ചർ ചെയ്യുന്നത്? വരാനല്ലേ പറഞ്ഞേ? ഇന്ന് മുതൽ അവൾ എന്നെ അച്ഛൻ എന്ന് വിളിച്ചു. അന്ന് മുതൽ അവൾ എന്റെ മോള. അച്ഛാ, അമ്മ നമ്മളോടല്ലേ പറഞ്ഞേ? അവരോടാ. അമ്മ പാവോ അച്ഛാ, ഏതോ ടെൻഷനിൽ പറഞ്ഞോ ഇതല്ലേ? അച്ഛൻ നോക്കിയോ, അമ്മ നമ്മളെ കാണാൻ ബാൽക്കണി വരൂ. ആകാശ്, വന്ന് വണ്ടി കയറി. ആൺകുട്ടികൾ ഇങ്ങനെ കരയോട? ഇങ്ങോട്ട് നോക്ക്. ആർക്ക് വേണ്ടിയും അമ്മയും ശിവാനിയും നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഏയ്, അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ? ഒന്ന് നീ കരയാക്കണ്ട. അച്ഛനല്ലേ പറയുന്നത്, ശിവാനിയുടെ അമ്മ നിന്റെയും കൂടി അമ്മ. കരയല്ലേ? ഞാൻ അമ്മയെ ഓർത്ത് കരഞ്ഞല്ലേ അച്ഛാ, അച്ഛനെ ഓർത്താ കരയുന്നേ. എന്തിന്? അച്ഛൻ അനുഭവിക്കണ കഷ്ടപ്പാടെന്നാണ് കേടും. അമ്മയെ വേണോന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടല്ലേ. പക്ഷെ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമല്ല. ഇനി അച്ഛന് ഇഷ്ടമല്ലാത്ത അമ്മ എനിക്ക് വേണ്ട അച്ഛ. ഐ ലവ് യു അച്ഛ. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വേണ്ട. എനിക്ക് നീയുണ്ട്, നിനക്ക് ഞാനുണ്ട്. അത് മതി. ഞാൻ ശിവാനി അച്ഛൻ അമ്മയുടെ കൂടെ കാനഡയിൽ സെറ്റിൽ ആവാൻ തീരുമാനിച്ചു. അതെങ്ങനെ നടക്കും? നീയും മോളും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതൊരിക്കലും നടക്കില്ല. അനു, സഞ്ജയ്, ഇത്രയും കാലം അവളെ ടോർച്ചർ ചെയ്തത് പോരെ. സോറി മോളെ, സോറി. അവര് കാനഡ പൊക്കോട്ടെ, കുറച്ച് കഴിയുമ്പോ മനസ്സ് മാറിയിട്ട് തിരിച്ചു വന്നാലോ. നീ പോ മോളെ. അതെ, പോകുന്നതിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം കൽക്കട്ടയ്ക്ക് വരണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അനു, അങ്ങനെയൊന്നും പറയരുത്. ഇപ്പൊ എല്ലാവരുടെയും ജീവൻ നിന്റെ കയ്യിലാ മോളെ. ഇവൻ ചെയ്ത ഒരു ഇവൻ ചെയ്തൊരു തെറ്റ് കാരണം ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലായിരിക്കുക. ഇപ്പോ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ആ ക്രിമിനൽസ് തീർച്ചയായും ഞങ്ങളെ കൊന്നുകളയും.
നിന്നോട് അപേക്ഷിക്കാം മോളെ. ദൈവിച്ചിട്ട് നീ കൽക്കട്ടയ്ക്ക് വാ. 7 വർഷങ്ങൾക്ക് മുൻപ് കൽക്കട്ടയിൽ ഇവള് എന്തോ ഒരു സാധനം നിന്റെ തന്നിട്ട് ബാങ്ക് ലോക്കറിൽ വെക്കാൻ പറഞ്ഞില്ലായിരുന്നു. അതുള്ളതാണോ? ഐ എം സോറി അനു, അന്ന് നിന്റെ കയ്യിൽ തന്നെ ലോക്കറിൽ വെക്കുമ്പോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാ ഞാനും പറഞ്ഞില്ല, നീ ചോദിച്ചില്ല. അത് ഇപ്പൊ എവിടെയുള്ള? അത് ആ ലോക്കറിലാ ഉള്ളത്. അതിനു വേണ്ടിയാ ആ ഗ്രൂപ്പ് ഇവരെ വെടിവെച്ചത്. പിന്നെ പോലീസും ആ ഗ്രൂപ്പും അത് എവിടെ എവിടെയെന്ന് ചോദിച്ച് ഇവനെ ടോർച്ചർ ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഉള്ള സ്ഥലം ആ ഗ്യാങ്ങിന് മനസ്സിലായി. ഇന്ന് പ്രശ്നമുണ്ടാക്കിയതും അവര് തന്നെയാ. അവര് കാരണം നിനക്കും നിന്റെ കുഞ്ഞിനും എന്തെങ്കിലും ആപത്തുണ്ടാകുന്നതിന് മുൻപേ നമുക്ക് പോയി അത് എടുത്ത് അവർക്ക് കൊടുത്തേക്കാം. മനസ്സിലായോ? ശിവാനി, ആകാശ്, ടേക്ക് കെയർ. ശിവാനി, സഞ്ജയ്, ശിവാനി എന്താ ചെയ്യുന്നേ? കാറിലേക്ക് കേറ്. പറ്റില്ല, ആകാശും അച്ഛനും വന്നാലേ ഞാൻ വരുള്ളൂ. ഞങ്ങൾ എന്തിനാ അമ്മയും മോളും കൂടി കാനഡ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരില്ലേ? ഇല്ല, ഞങ്ങള് വരില്ല. അമ്മ നോണ പറയാ. ശിവാനി, നീ വരുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്നെ കമ്പല് ചെയ്ത് വിളിച്ചോണ്ട് പോയാ ഞാൻ എയർപോർട്ടിൽ നിന്ന് എവിടെങ്കിലും ഓടിപ്പോവും. എന്തിനാ അമ്മേനെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നെ? വാ. കൽക്കട്ട വരെയെങ്കിലും അച്ഛനും ആകാശും കൂടെ വരുവോ? 2 ദിവസമെങ്കിലും എനിക്ക് നിങ്ങളുടെ കൂടെ നിക്കാലോ. പ്ലീസ് അച്ഛ, പ്ലീസ്. ശിവാനി, പ്ലീസ്. സാരമില്ല മോളെ, എന്താടാ ഇത്ര ആലോചിക്കാൻ? പോയിട്ട് വാ, 2 ദിവസമല്ലേ. അല്ല ചേ, എന്നെ കൊണ്ട് ഇവിടെ കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ? ഓക്കേ. അതില് കുടുങ്ങുന്നത് ഞാനും അച്ഛനല്ലേ. വായ അടക്കടാ, മണ്ട. സ്റ്റോപ്പ്. അനു, നീ പോയിട്ട് വാ, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. അവര് നമ്മളെ തേടി കണ്ടുപിടിക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് മിസ്സാവും. അതാണ് എന്റെ പ്ലാൻ.
ഭാസ്കർ, കുട്ടികൾ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശിവാനി, ആകാശ്, സഞ്ജയ്, ബോക്സ്. കുട്ടികള്? കുട്ടികളുടെ കാര്യം എനിക്കറിയണ്ട. ബോക്സ് താ. കുട്ടികളില്ലാതെ ബോക്സ് തരില്ല ഞാൻ. വീട്. ഹലോ സഞ്ജയ്, ഡോണ്ട് ബി ഹോർസ്മാർട്ട്. കുട്ടികൾ ഇപ്പൊ എന്റെ കയ്യിലാ ഉള്ളത്. ഈ ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. കമോൺ. എന്റെ കുട്ടികൾ എവിടെ? മമ്മി.
ശിവാനി, ജിമ്മിലെ പിള്ളേരെ വിളിച്ച് എന്താടാ പന്നിയെ പോലെ ഇരിക്കണെന്ന് ചോദിച്ചിട്ട് അടിയും കൊടുത്തു. ഇപ്പൊ അമ്മ ഞങ്ങളെ അടിക്കാൻ വരാം. നിങ്ങളുള്ള അടിപിടിയൊക്കെ നിർത്തി, ഞാൻ ഡീസന്റ് ആയിരുന്നു പറഞ്ഞല്ലേ. കൊച്ചുമോലയുടെ പറഞ്ഞ ആരെങ്കിലും അടിച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ. നീ എന്താടാ എന്നെ തള്ളുന്നത്? എനിക്ക് ആ പഴയ അച്ഛനെ മതി, ഇങ്ങനത്തെ ഡീസന്റ് അച്ഛനെ വേണ്ട. കറക്റ്റ്, നമ്മളെ ആരെങ്കിലും അടിക്കാൻ വന്നാ ആദ്യത്തെ അടി. ഓക്കെ, ഞാൻ കണ്ടിട്ട് വരാം. ഹലോ ഭാസ്കർ. ഹായ് ഭാസ്കർ, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. എല്ലാം നിങ്ങൾ കാരണം. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഭാസ്കർ. കത്തിപ്പിടിച്ചു. എപ്പോഴും രണ്ടുപേരോട് ഒരുമിച്ച് വരാൻ പറയുന്നത്. ഞാനിങ്ങനെയാണ് എപ്പോഴും, തല്ലിനു വന്നാൽ പതറാതെ, തല്ലി തീർക്കും മുറ പോലെ. ഭാസ്കർ ഒരു റാസ്കളാണ്, ഭാസ്കർ ഒരു റാസ്കളാണ്. വീട്ടിൽ പാപം ഡാഡി, നെഞ്ചിൽ സ്നേഹം ഉള്ളൊരു ഡാഡി. തെറ്റി കണ്ട ചാടി വീഴും, ഒന്ന് നോക്കാതങ്ങ് ചാമ്പും. ഭാസ്കർ ഒരു റാസ്കളാണ്, ഭാസ്കർ ഒരു റാസ്കളാണ്. ഈ പാപം കണ്ടാലോട്,
വഴി മാറി പോകട വേഗം. ഭാസ്കർ ഒരു റാസ്കലാനെ, ഭാസ്കർ ഒരു റാസ്കലാനെ. അയ്യോ ഇതുവരെ ഒരു ഫീലിംഗ്, വേറെ 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 ഡീലിംഗ്. മറക്കാതെടാ മറക്കാതെടാ, ഇത് ഒരു ടൈപ്പ് ഫീലിംഗ്. ഭാസ്കർ ഒരു റാസ്കലാനെ, ഭാസ്കർ ഒരു റാസ്കലാനെ. ഈ പാപം കണ്ടാലോട് വഴി മാറി പോകട വേഗം. ഇവരൊന്ന് ചേർന്നാൽ കളറായിടും, ആകെ കുൽഫി പോൽ കൂളായിടും. കത്തിയും വടിവാളും വിട വാങ്ങിടും, പുതിയ ലൈഫ് സെറ്റ് ആയിടും. മനസ്സേ നിറഞ്ഞാടുന്നേ, വരമായി ഉണർന്നിടുന്നേ. വേറെ ലൈഫ്, വേറെ ലൈഫ്, മനസ്സിലെ പോലെ എല്ലാം സെറ്റ്. ഭാസ്കർ ഒരു റാസ്കലാണേ, ഭാസ്കർ ഒരു റാസ്കലാണേ. ഈ ഭാവം കണ്ടാലോട്ടെ വഴി മാറി പോകട വേണം.